السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة. إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثا صدق الله العظيم. ഹലോ, ദേശീയ ആന്തം ആലപിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സഹകരിക്കുക. നമുക്ക് അന്നം തന്ന രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ്. കൊറോണ കാലത്ത് അജ്മാൻ കെ എം സി ജി നടത്തിയ ധീരോദ്ധമായ സേവന പ്രവർത്തനങ്ങളുടെ ഒരു ചെറു വീഡിയോ ആവിഷ്കാരം നിങ്ങളിലേക്ക്. കൂരയില്ലാത്തവർക്ക് കൂരയുണ്ടാക്കി കൊടുക്കാൻ, വിശപ്പടക്കാൻ വഴിയില്ലാത്തവരുടെ പട്ടിണി മാറ്റാൻ, കടം കൊണ്ട് വലയുന്നവരെ സഹായിക്കാൻ, വൈവാഹിക ജീവിതം സ്വപ്നം കാണുന്നവർക്ക് മംഗല്യ സൗഭാഗ്യമുണ്ടാക്കാൻ, നരകജീവിതം ഭയപ്പെട്ടവർക്ക് അതുണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്താൻ, വിദ്യാഭ്യാസം മോഹിച്ചവർക്ക് അവസരമൊരുക്കി കൊടുക്കാൻ, അലസ ജീവിതത്തിൽ നിന്ന് കുടുംബ ജീവിതത്തിലേക്ക് വഴി നടത്താൻ, ജീവിതാന്ത്യം വരെ തങ്ങൾ അപമാനിതരാകരുതേ എന്ന പ്രാർത്ഥനയുമായി വീട്ടിനുള്ളിൽ അടങ്ങിയൊതുങ്ങിക്കഴിയുന്ന, കഷ്ടപ്പാടുകളൊന്നും പുറത്തറിയിക്കാതെ മനസ്സിലുള്ളിലൊതുക്കി സ്വന്തം മക്കളെക്കുറിച്ചോർത്ത് ഭയപ്പെട്ട് കഴിഞ്ഞുകൂടാൻ വിധിക്കപ്പെട്ട രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാൻ കെ എം സി സിക്കാരുടെ ജീവകാരുണ്യ സേവന പട്ടിക ഇങ്ങനെ നീളുകയാണ്. കാരുണ്യത്തിന്റെ ഭവന പദ്ധതിയിലൂടെയും ആതുര സേവന സംരംഭങ്ങളിലൂടെയും മറ്റനേകം കനിവിന്റെ കൈനീട്ടങ്ങളിലൂടെയും ക്ലേശങ്ങളുടെ കടൽ നീന്തുന്ന വൈഷണ്യങ്ങളുടെ പർവമേറുന്ന അനേകായിരങ്ങൾക്ക് ആർദ്രതയായി പെയ്യുന്ന മഴത്തുള്ളികളാണ് കെ എം സി സി. ക്രമാനുഗതമായ ശ്ലാഘനീയ സംരംഭങ്ങളിലൂടെ അനേകായിരം ജീവിതങ്ങൾക്ക് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ നൽകിയ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലെ അതീവ സകർമ്മ സംഘം അജ്മാൻ കെ എം സി സി കാരുണ്യ രംഗത്ത് കടൽ തീർത്ത കൂട്ടായ്മയാണ് ഇമാറാത്തിന്റെ 50th ദേശീയ ദിനം ഇന്ന് ആരവങ്ങളോടെ ആഘോഷിക്കുന്നത്. ലോകത്തെ പിടിച്ചു കുലുക്കിയ കൊറോണ ഇവിടെയും സംഹാര താണ്ഡവമാടിയപ്പോൾ കണ്ണും കാതും തുറന്ന് ആദ്യമായി അജ്മാൻ കെ എം സി സി ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചു. ഈ മണ്ണും പിണ്ണും നിശ്ചലമായപ്പോൾ നാല് ചുവരുകൾക്കുള്ളിൽ അന്നം കിട്ടാതെ വിതുമ്പുന്ന അനേകം പേരുടെ അടുക്കൽ പാകം ചെയ്ത ഭക്ഷണവും മരുന്നും വിതരണം ചെയ്തു.
രണ്ടു വർഷത്തോളം നിലക്കാത്ത ഭക്ഷണ വിതരണത്തിന് പുറമെ 4000-ൽ അധികം പാകം ചെയ്യാനുള്ള ഭക്ഷണ കിറ്റ് വിതരണവും തകൃതിയായി നടന്നു. കോവിഡ് മരണങ്ങളുടെ പെരുപ്പം പോസിറ്റീവ് രോഗികളെ മാനസികമായും ശാരീരികമായും തകർത്തപ്പോൾ രണ്ട് കെട്ടിടങ്ങളിലായി 300-ൽ അധികം കിടക്കകളും മറ്റു ക്രമീകരണങ്ങളുമായി ഐസൊലേഷൻ സെന്റർ സ്ഥാപിച്ചു. അജ്മാൻ ആരോഗ്യ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനത്തെ KMCC ഈ വേളയിൽ സ്മരിക്കുകയാണ്. നാടും വീടും വിട്ട് മരുപ്പച്ച തേടി മരുമണ്ണിലെത്തിയവർ ഇവിടെ ദുരന്തമുഖത്താണെന്ന വാർത്ത കേട്ട് നാട്ടിലെ വീട്ടുകാരുടെ പൊട്ടിക്കരച്ചിലുകൾക്ക് മുന്നിൽ സമാധാനത്തിന്റെ മാലാഖവേഷത്തിൽ KMCC പ്രവർത്തകർ സ്വജീവൻ മറന്ന് രംഗത്തിറങ്ങി. നിരവധി ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒരുക്കി പകച്ചിരുന്നവരെ നാട്ടിലെത്തിച്ചപ്പോൾ തന്റെ വാപ്പച്ചിയെ കെട്ടിപ്പിടിച്ച് ബാഷ്പഗണങ്ങൾ ചാലിട്ടൊഴുകിയ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന അത് മാത്രമായിരുന്നു KMCC കർമ്മഭടന്മാരുടെ ആത്മകരുത്ത്. സൗദിയിൽ പോകേണ്ടവർ ഇമാറാത്തിൽ കാലണ കയ്യിലില്ലാതെ തകർന്നു പോയപ്പോൾ അവരെയും കൈപിടിച്ചു ഷെൽട്ടർ ക്യാമ്പ് ആരംഭിച്ചു. സൗദിയിലേക്ക് ഫ്രീ ബസ് സൗകര്യമൊരുക്കുകയായിരുന്നു. കൊറോണ കാലത്ത് വിശുദ്ധ റമദാനിനെയും അജ്മാൻ KMCC സ്വീകരിച്ചത് ഇഫ്താർ വിഭവങ്ങൾ ഓരോ റൂമിലേക്കും വിതരണം ചെയ്തുകൊണ്ടാണ്. ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യാശ്രമങ്ങൾ വരെ ഉണ്ടാവുന്ന അവസ്ഥയിലെത്തിയവരെയും KMCC കൈപിടിച്ചു. ഈ പെരുന്നാളിന് ഉടുക്കാൻ ഒന്നുമില്ലെന്ന് ധരിച്ചവർക്ക് മുന്നിൽ പുതുവസ്ത്രവുമായി ഈ കർമ്മസംഘം എത്തി. പെരുന്നാൾ ഭക്ഷണവും KMCC വിതരണം ചെയ്തു. ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നവർക്ക് പുനരധിവാസവും മാനസികമായി തളർന്നു പോയവർക്ക് പ്രഗത്ഭരുടെ മോട്ടിവേഷൻ ക്ലാസും നൽകി. നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിയവർക്ക് നിയമസഹായം നൽകാനും KMCC സാന്ത്വനത്തിന്റെ കയ്യൊപ്പുമായി കൂടെ നിന്നു. ഇന്ത്യൻ ചാനലുകൾ ചർച്ച ചെയ്ത ജറഫിൽ ഒരു കൂട്ടം മനുഷ്യരെ കൊറോണയുടെ ഭീതിയിൽ പൂട്ടിയിടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അജ്മാൻ KMCC കാതിലെത്തിയപ്പോൾ അവിടെ ദുരന്തമുഖത്ത മാലാഖമാരായി ഈ ഹരിതവാഹക സംഘം ഓടിയെത്തി സംരക്ഷണത്തിന്റെ കവചമൊരുക്കി. വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയി സാമ്പത്തികമായി തകർന്നപ്പോൾ പകച്ചുപോയ കുട്ടികൾക്ക് മുന്നിൽ അധ്യാപകന്റെ വേഷത്തിലും അജ്മാൻ KMCC എത്തി. ഇങ്ങനെ അത്ഭുതങ്ങളുടെ ലോകം സൃഷ്ടിച്ചെടുത്ത് മാനവികതയുടെ മഹിത ദർശനം കൊണ്ട് സ്വർഗം പണിയാനും എല്ലാവരെയും ഇടനെഞ്ചോട് ചേർത്ത് വെക്കാനും അജ്മാൻ KMCC നടത്തിയ കിടയറ്റ ശ്രമങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് പ്രചോദനങ്ങളൊക്കെയും സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായി ആർദ്രമായി ആശ്വാസമായി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ബോധവും നന്മയുടെ നിലാവായി വെട്ടം നൽകുന്ന കാരുണ്യത്തിന്റെ ചിന്താധാരയുമാണ്. അജ്മാൻ KMCC കൂടെ നിഴലായി നിന്ന വ്യവസായ പ്രമുഖർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സേവനം കൊണ്ട് അത്ഭുതം തീർത്ത കർമ്മസേന, പ്രാർത്ഥന കൊണ്ട് കൂടെ നിന്ന അനേകായിരങ്ങൾ, നിങ്ങൾക്കുള്ളത് നാളെ റബ്ബിന്റെ മുന്നിലുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ഖാലിഖായ നാഥൻ സർവതും സ്വീകരിക്കട്ടെ. ഇനിയും ചേർത്തു പിടിക്കലിന്റെ കരുതലിന്റെ കാരുണ്യത്തിന്റെ കര കാണാക്കടലായി അടങ്ങാത്ത തിരമാലകളായി പ്രൗഢമാകാൻ ഈ സാർത്ഥവാഹക സംഘത്തിന് ഉദക്കമുണ്ടാവട്ടെ. താങ്ക് യു ഇമറാത്ത്, താങ്ക് യു അജ്മാൻ. അജ്മാൻ KMCC സംഘടിപ്പിക്കുന്ന UAE 50th ദേശീയ ദിന പരിപാടിയുടെ പൊതുയോഗത്തിലേക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഈ പരിപാടിയുടെ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഫൈസൽ കരീം അവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മൈ ഐ റിക്വസ്റ്റ് മിസ്റ്റർ ഫൈസൽ കരീം ടു ദി ഡേസ് പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. ഹോണറബിൾ
ചീഫ് ഗസ്റ്റ് സയ്യിദ് മുനവ്വറലി ഷിഹാബ് തങ്ങൾ, ഡോക്ടർ തരിയം ഹമദ് തരിയം അൽ ഷംസി, മിസ്റ്റർ യഹ്യ അൽ കമാലി, മിസ്റ്റർ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ, മിസ്റ്റർ പി കെ ഫിറോസ്, മിസ്റ്റർ അൻവർ നഹ, മിസ്റ്റർ നിസാർ തരംഗല, ആൻഡ് ഓൾ അദർ റെസ്പെക്റ്റഡ് ലീഡേഴ്സ് ആൻഡ് മൈ ഡിയർ കെ എം സി സി ഫെലോ കലീഗ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അൽഹംദുലില്ലാ, ടുഡേ വി ആർ എ പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻസ് ഓഫ് യു എസ് 50th നാഷണൽ ഡേ. For the past more than 10 years, even more than that, we have been celebrating this country's national day in a much bigger way. Unfortunately, last year we couldn't organize such an event because of the corona. You all know how deeply it affected all of us, but that was a phase when all Ajman, the people in Ajman and all over the world, were in a deep distress because of this corona. Alhamdulillah, and thank you very much. I would like to take this opportunity to thank Dr. Hamad Tariam Al Shamsi, who helped us in such a way that in Ajman we could start two buildings for isolations. As you had seen in the previous video, that two buildings were entirely dedicated for the corona isolation patients. Thanks to the Ministry of Health Department, thanks to especially the director who called us and who gave all the support from his side, all the support in the sense even the food which has been delivered to all the patients were been taken care by Ministry of Health, and also the doctors, everyone was there for saving the people. Because you know, in Jaraf and various other areas, as you have seen in the video, there was a distress calls, and during this distress times, Ajman KMCC, as usual, extended our hand, and that hand was being helped by Dr. Hamad Tariam for us to serve these people. Thank you very much for that kind support which you have given me, and I would like to take this opportunity to thank the rulers of Ajman as well as UAE for giving us an opportunity to serve in this country and help the needy. Thank you very much, and I would like to welcome you, Dr. Tariam, in this auspicious occasion when we are celebrating the 50th National Day. In fact, you know that 50th National Day, when we are celebrating, the whole, even you can say that all the people here who are sitting behind you, almost they spend there almost 330 days in UAE and 30 days only in India. So that means these 330 days they are spending, because this is just like our country, and that's why we are taking all this into our heart and we are celebrating this event as usual, inshallah. We hope to achieve much better, inshallah, in the success near future, and we also from a deep heart we express our deep happiness in supporting and celebrating this great event, inshallah. Thank you very much, doctor, and I would like to take this opportunity to welcome Mr. Yahya Al Kamali, the general manager of Askan. Thank you very much, sir, for honoring our invitation and honoring this event, and also all other dignitaries who has been present. I would like to welcome all of you to this great occasion, and I would like to talk in our mother tongue, if you don't mind, in Malayalam, please, sir. ഇൻഷാല്ലാ. ആദരണീയരായ അധ്യക്ഷ യോഗ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അജ്മാൻ കെ എം സി സിയുടെ കരുത്തനായ സാരഥി സൂഫി സാഹിബ്, ഈ യോഗത്തിന്റെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വറലി ഷിഹാബ് തങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട പി കെ ഫിറോസ്, അതുപോലെ നമുക്ക് മുന്നിലെത്തിയ വിശിഷ്ടാതിഥി, നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ഒരുപാട് കാലത്ത്, ഈ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഈ കൊറോണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയ അജ്മാൻ മെഡിക്കൽ ഡിസ്ട്രിക്റ്റിന്റെ ഡയറക്ടർ ഡോക്ടർ ഹമദ് തരിയം അൽ ഷംസി, അതുപോലെ തന്നെ നമ്മുടെ മിസ്റ്റർ യഹ്യ അൽ കമാലി, അതുപോലെ നമ്മുടെ യു എ ഇ നാഷണൽ കെ എം സി സിയുടെ ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ബി മൊഹീദ്ദീൻ അവർ, അതുപോലെ നാഷണൽ കെ എം സി സി ജനറൽ സെക്രട്ടറി അൻവർ നഹ സാഹിബ്, അതുപോലെ തന്നെ നിസാർ തലങ്കല സാഹിബ്, അങ്ങനെ എന്റെ മുന്നിലിരിക്കുന്ന വിശിഷ്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വലിയൊരു ആവേശവേളയിലാണ്. ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളെടുത്തു കഴിഞ്ഞാലും യു എ പോലത്തെ രാജ്യം നിങ്ങൾക്ക് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. കാരണം
ഇങ്ങനെ ഒരു ദേശീയ ദിനാഘോഷം ആചരിക്കുന്ന ആഘോഷിക്കുന്ന ഒരു രാജ്യം വേറെയുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് സംശയം. മറ്റുള്ള ഏത് രാജ്യത്ത് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലായാലും മറ്റുള്ള ഏത് രാജ്യത്തായാലും ദേശീയ ദിനാഘോഷത്തിൽ ഇത്ര മതം പ്രാധാന്യത്തോടു കൂടി നടത്തുന്ന ഒരു രാജ്യം മറ്റിൽ വേറെ ഇല്ല. അതിന് പ്രത്യേകമായ കാരണമുണ്ട്. കാരണം ഈ രാജ്യത്ത് ഇവർ നമ്മളെ എല്ലാവരും സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾ പ്രവാസ ലോകത്തേക്ക് അന്നം തേടി ഇവിടെ എത്തി ഇവിടെ നിന്ന് അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ട് നമുക്കറിയാം ഇന്നും കൊറോണ ടെസ്റ്റിന് പോലും ഇവിടെ 10 naira നമ്മുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് മേടിക്കുന്നില്ല. അത് തന്നെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗകര്യമാണ്. കാരണം എല്ലാ കാര്യത്തിനും കൊറോണ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല, അതൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തു. അങ്ങനെ അത്തരം ഒരു നല്ല നല്ല സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനും നമ്മുടെ അന്നം തേടി വന്ന നമുക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു സാഹചര്യം ഒരുക്കി തന്ന ഈ ഒരു ഗവൺമെന്റിന്റെ നല്ല മനസ്കത, അവരുടെ വിശാല മനസ്കതയും അവരുടെ സാഹോദര്യവും അവരുടെ സ്നേഹവുമാണ് നമുക്ക് ഈ ഒരു ആഘോഷത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് സമയത്ത് നമ്മള് പല സന്ദർഭങ്ങളിൽ നാഷണലിന്റെ ആഘോഷിച്ചെങ്കിലും ഈ പ്രാവശ്യം നാഷണലിലേക്ക് പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നാം ആഘോഷിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം ആഘോഷിക്കാതിരിക്കാനുണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ എന്നുള്ള മഹാമാരി പിടിപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് നമുക്ക് ആർക്കും കൂടിയിരിക്കാനോ കൂടെ നിൽക്കാനോ സാധിച്ചിരുന്നില്ല. രണ്ടുപേർ തമ്മിൽ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യമായിരുന്നു കടന്നുപോയിരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, ഇന്ന് നാം ചുറ്റും നിന്ന് നോക്കുകയാണെങ്കിൽ നാം എല്ലാവരും കൂടിയിരിക്കുന്നു, അൽഹംദുലില്ല. അത് അങ്ങനെ ഈ കൊറോണയെ സപ്രസ് ചെയ്യാൻ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി കരുത്ത് നൽകിയ, നമുക്ക് വേണ്ടി അതിന് പ്രയത്നിച്ചത് ഇവിടുത്തെ അജ്മാനിലെ മെഡിക്കൽ ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികളുമാണ്. അത്തരം സന്ദർഭങ്ങളെല്ലാം മാറ്റിമെന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആഘോഷം ആഘോഷിക്കുമ്പോൾ നമുക്കിവിടെ പ്രത്യേക പൂർവ്വം നമുക്ക് ഓർക്കേണ്ട പ്രത്യേക പേരുകളാണ് ഡോക്ടർ ഹമ്മദ് തരിയമ്മ പോലെയുള്ളത്. കാരണം നമുക്ക് ഇങ്ങനെ കൂടാനുണ്ടായ സാഹചര്യം, ഇതിനു മുമ്പ് ഇവിടെ നിങ്ങൾ കണ്ട ആ വീഡിയോയിലൂടെ നാം കണ്ടു, ഒരുപാട് ആൾക്കാർ, ഒരുപാട് ജനങ്ങൾ അജ്മാനിലെ വിവിധ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. നമ്മളൊരു കൊറോണ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തു. ആ കൊറോണ ഹെൽപ്പ് ഡെസ്കിലെ നമ്പറിലേക്ക് വിവിധ മേഖലയിൽ നിന്ന് കോളുകൾ തുരിതരാ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ തുരിതരാ കോളുകൾ വന്നുകൊണ്ട് നമുക്ക് ഒരു വേള എന്ത് ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സൂപി സാഹിബും ഇവരൊക്കെ മുൻകിട്ടിറങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമെടുക്കാനും അതുപോലെ തന്നെ സഹായങ്ങൾ വേണ്ടവർ എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിച്ചു, അൽഹംദുലില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. ഒരുപാട് പേര്, ഇതിന്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഇവിടെ ആദരിക്കാൻ പോകുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇവരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു നിന്നുകൊണ്ട് മാത്രമാണ് അജ്മാൻ KMCC ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചത്. അവരെ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കയറി വരുമ്പോൾ കണ്ട ഒരു കോട്ടിട്ട അജ്മാൻ KMCC കോട്ടിട്ട ഒരു പറ്റം പ്രവർത്തകർ, ചെറുപ്പക്കാർ, അവരാണ് അജ്മാൻ KMCC നെടുന്തൂണ്. അതാണ് അജ്മാൻ KMCC നട്ടെല്ല്. കാരണം ഈ ഒരു കൊറോണ സമയത്ത് എല്ലാവരും പുറത്തിറങ്ങാൻ പോലും മടിച്ചിരുന്ന ഒരു സമയത്ത്, ജനങ്ങളെ കാണാൻ പോലും മടിച്ചിരുന്ന ഒരു സമയത്ത്, സ്വന്തം കുടുംബത്തിലെ വ്യക്തി, സ്വന്തം ഭാര്യ പോലും ഭർത്താവിനെ കാണാൻ മടിച്ചിരുന്ന ഒരു സമയത്ത്, ഭർത്താവിന് കൊറോണ വന്ന് ഹോട്ടലിൽ ഐസൊലേഷനിലാകുമ്പോൾ അവർക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ കൊണ്ടുതേക്കാൻ വേണ്ടി അവരുടെ സഹോദരങ്ങളും എല്ലാം ബന്ധപ്പെട്ടിരുന്നത് നമ്മളെയാണ്. കാരണം അവിടെ പോകാൻ പേടി. അത്തരം ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിൽ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സ്വജീവൻ പോലും പണയം വെച്ച് ഇവിടെ പ്രവർത്തിച്ച ഒരുപാട് ഞങ്ങളുടെ വോളണ്ടിയർമാർ, അവരാണ് അജ്മാൻ KMCC നട്ടെല്ല്. അൽഹംദുലില്ല, ഇന്ന് വൈകുന്നേരം ഇതിനു മുമ്പ് നടന്ന സെഷനിൽ വെച്ച് അവരെ എല്ലാവരും ബഹുമാനപ്പെട്ട മുനവ്വറുൽ ശിഹാബ് തങ്ങൾ ഇവിടെ ആദരിക്കുകയുണ്ടെന്ന ഒരു വലിയ ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയുണ്ടായി. അൽഹംദുലില്ല, താങ്ക് യു വെരി മച്ച് തങ്ങളെ. അങ്ങനെ ഒരു പ്രവർത്തനം അദ്ദേഹം, കാരണം അദ്ദേഹം ഒരു പരിപാടി മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇങ്ങനെ ഒരു കൊറോണ വോളണ്ടിയേഴ്സ് ആദരിക്കുന്നു അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നത്. നമുക്ക് മറ്റുള്ള പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തലേ ദിവസം തന്നെ നേരത്തെ വന്ന് ബഹുമാനപ്പെട്ട PK ഫിറോസ് സാഹിബും അതുപോലെ തന്നെ മുനവ്വറുൽ ശിഹാബ് തങ്ങളും വന്നുകൊണ്ട് അവരാദരിക്കുന്ന ചടങ്ങിലേക്ക് വന്നതിന് ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്, കടപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഞാനിവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ തരിയമ്മൽ ഷംസിയെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ബഹുമാനപ്പെട്ട മുനവ്വറുൽ ശിഹാബ് തങ്ങളെയും ഞാൻ We welcome you, sir, with our whole heart for this proud occasion. Thank you very much for honoring our invitation.
അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്വാഗതം ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് ഗസ്റ്റ് മുനവറിൽ ഷിഹാ സയ്യിദ് മുഹന്നവറിൽ ഷിഹാബ് തങ്ങളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ യുവജനതയുടെ ആവേശവും യുവജനതയുടെ ശബ്ദം അടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് എപ്പോഴും ഓരോ നിമിഷവും കാണിച്ചു തരുന്ന ബഹുമാനപ്പെട്ട പി കെ ഫിറോസ് സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട യഹിയ അൽ കമാലി അസ്കാനിലെ ജനറൽ മാനേജർ, ഇവിടെ അജ്മാനിലെ പ്രമുഖ വ്യക്തിത്വവും അതുപോലെ തന്നെ പല മേഖലയിലും നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട യഹിയ അൽ കമാലി അവരെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം യു സർ വിത്ത് അവർ ഹോൾ ഹാർട്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ കെ എം സി യു ഐ കെ എം സി സിയുടെ നാഷണൽ യു ഐ കെ എം സി സിയുടെ ചീഫ് പാട്രൺ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാഷണൽ യു ഐ കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അൻവർ നഹ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യു ഐ കെ എം സി സിയുടെ കരുത്തനായ ട്രഷറർ ബഹുമാനപ്പെട്ട നിസാർ തലങ്കര സാഹിബിനെ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. യു ഐ കെ എം സി സിയുടെ ജോയിന്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട അബൂചിറക്കൽ സാഹിബിനെ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൂസഹാജിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രായോജകൻ ബഹുമാനപ്പെട്ട, നമുക്ക് ഏതൊരു അവസരത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ കൈ തട്ടാത്ത ബഹുമാനപ്പെട്ട നമ്മുടെ ബ്രൈറ്റ് ഷംസുദ്ദീൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഫിറോസ് അൽ റഫ മൊബൈലിന്റെ ബഹുമാനപ്പെട്ട ഫിറോസ് സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ കെ എം സി സി സെക്രട്ടറി ബഹുമാനപ്പെട്ട പി കെ കരീം സാഹിബിനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വനിതാ കെ എം സി സിയുടെ പ്രസിഡന്റ്, റാസ്ലിം വനിതാ കെ എം സി പ്രസിഡന്റ് ജുമാന കരീമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ആർബിയെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മജീദ് ടേസ്റ്റി ഫുഡ് എം ഡി മജീദ് സാഹിബിനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മറ്റൊരു വിശിഷ്ട വ്യക്തി, നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന ഒരു വളണ്ടിയറെ പോലെ നേതാവിനേക്കാൾ ഉപരി ഒരു വളണ്ടിയറെ പോലെ എല്ലാ കാര്യത്തിലും ഓടി നടന്നുകൊണ്ട് നമുക്ക് എല്ലാവിധ കാര്യങ്ങളിലും കൊറോണ സമയത്തൊക്കെ ഓടി നടന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ അസിക്കാസ് റെസ്റ്റോറന്റിന്റെ എം ഡിയും ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലയുടെ കരുത്തനായ നേതാവുമായ അസീസ് വെള്ളിലാട്ട് സാഹിബിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അജ്മാനിലെ ഏതൊരു കാലത്തും അജ്മാൻ കെ എം സി സിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുന്ന മുവാസിറാത്ത് ഗ്രൂപ്പിന്റെ എം ഡി ബഹുമാനപ്പെട്ട ഷിയാസ് സുൽത്താൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തി ബഹുമാനപ്പെട്ട അഹമ്മദ് അബ്ദുള്ള അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷാർജ കെ എം സി സിയുടെ ട്രഷറർ ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുജീബ് തൃക്കാപുരം ഷാർജ കെ എം സി സിയെ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അജ്മാൻ കെ എം സി സിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അജ്മാൻ ഇന്ത്യൻ അസോസിയേഷന്റെ ഭാഗമായി നിന്നുകൊണ്ട് എല്ലാവിധ കാര്യങ്ങൾക്കും നമുക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട ഷാജഹാൻ ബുസ്താൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു ചടങ്ങ് കൂടി നടക്കേണ്ടതുണ്ട്. നമ്മുടെ കെ എം സി സി നടത്തിയ ഐസൊലേഷൻ ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ആ ബിൽഡിങ്ങിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആരോഗ്യപരമായ
മെഡിക്കൽ രംഗത്തുള്ള എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു തന്നത് മെട്രോ മെഡിക്കൽ സെന്റർ ഡോക്ടർ ജമാലാണ്. അദ്ദേഹം ഇവിടെ വരാമെന്ന് ഏറ്റിരുന്ന ഏതാനും നിമിഷത്തിൽ എത്തുമെന്നാണ് അറിയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഒരിക്കലും മറക്കാനാവാത്ത ഡോക്ടർ ജോർജ്, അതുപോലെ തന്നെ ഞങ്ങളുടെ നഴ്സുമാർ ദീപ്തി, അതുപോലെ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ സീലിയ സിസ്റ്റർ, അങ്ങനെ ഷിയാദ്, അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. കാരണം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഓരോരുത്തരെയും ശുശ്രൂഷിച്ച് ഓരോ രോഗികളെയും ശുശ്രൂഷിച്ചിരുന്ന ബഹുമാനപ്പെട്ട മാലാഖമാരാണ്, നമ്മുടെ മാലാഖമാരാണ് അവരെ. അവരെവിടെ പ്രത്യേകം ഡോക്ടർ അഹമ്മദ് അർത്താരിയം ഇവിടെ ആദരിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, അതുപോലെ തന്നെ മറ്റൊരു മഹൽ വ്യക്തിത്വം അബ്ബാസ് നാദാപുരം, അദ്ദേഹം ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അജ്മാൻ ക്യാം സി സിയുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദി ധന്യമാക്കി തന്ന നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ അടുത്തിൽ നിന്ന് ഈ പരിപാടിയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂപ്പി സാഹിബിനെ, അദ്ദേഹത്തെ ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. താങ്ക് യു ഫൈസൽ സാഹിബ്. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് സൂപ്പി പാതിരപ്പറ്റ സാഹിബ് അവർകളാണ്. نرحب نحن لجنة KMCC بعجمان ترحيبا حارا مرحبا اهلا وسهلا للشيخ الفاضل دكتور حمدان تريام الشمس مدير منطقة الطبية بعجمان نزلا نزيلا لدين كليف المبجل في هذه المنصة العالية بمناسبة احتفال اليوم الوطن للإمارات العربية المتحدة على 50 سنة. Our heartily welcome to Honorable Dr. Hamdan Hamad Tariyamal Shamsi, Director of Ajman Medical District, to our Grand National Day celebration. It's a very proud to have your prestigious presence in the event. We are happy, sir, for your valuable support to Ajman KMCC. Sir, may I invite you to the stage to inaugurate this event. بسم الله الرحمن الرحيم والصلاة والسلام على خاتم الأنبياء والمرسلين محمد بن عبد الله عليه أفضل الصلاة والتسليم وعلى آله وصحبه ومن اتبع هداه إلى يوم الدين. أنا اسمحوني أن أتكلم بالعربي وإذا في حد بيترجم عقب يعني بالأردو أو يعني أنا سعيد أن يكون وياكم اليوم ونحن نحتفل باليوم الوطني 50 لدولة الإمارات العربية المتحدة ويسعدني أني أتشرف بحضور السيد منور شهاب منور علي شهاب والأخ شمس الدين محي الدين السيد صوفي ومجموعة وجروب أو مجموعة KMCC. You said before, I think you are joined with us 10 years. You joined with us not 10 years, not 50 years. The relation between India and Arab country is more than 1,400 years. This is really the history. When Muhammad sallallahu alayhi wa sallam, Allahumma salli wa sallam alayhi, بدء الرسالة في بداية الرسالة
بدأ الإسلام في الملبار، وهذا الهستري الصحيح من بداية الرسالة صلى الله عليه وسلم. وأنتم معانا إخوان أعزاء على قلوبنا. يسعدني أن يهني القيادة الحكيمة الرشيدة في دولة الإمارات العربية المتحدة، وعلى رأسها صاحب السمو الشيخ خليفة بن زايد رئيس الدولة حفظه الله، وصاحب السمو الشيخ محمد بن راشد نائب رئيس الدولة رئيس مجلس الوزراء حاكم دبي، وإخوانهم حكام الإمارات، وصاحب السمو الشيخ محمد بن زايد ولي عهد أبو ظبي وأولياء العهود وشعب الإمارات والجالية المسلمة من كيرلا وكل إخواننا من الهند وكل المقيمين على أرض الإمارات. نحن نحتفل باليوم الوطني 50، مرور 50 سنة. في هذا اليوم نستذكر زايد رحمة الله عليه، نسأل الله له الرحمة والمغفرة، ونسأل له الفردوس الأعلى من الجنة، لأن الشيخ زايد أسس وزرع في المواطن في الإماراتي حب الأخ والحب الغير وحب الصديق، وأسس التسامح والصداقة بين الشعوب. وهذا مبدأ الإسلام. الله عز وجل يقول: إنا خلقناكم شعوبا وقبائل تعارفوا وإن أكرمكم عند الله أتقاكم. الرسول صلى الله عليه وسلم يقول: اللهم صل وسلم عليك يا رسول الله، المؤمن أخو المؤمن لا يظلمه ولا يسلمه. والرسول صلى الله عليه وسلم يقول: لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. أخيه في كل مكان، مش في الإمارات. الحمد لله نحن في دولة الإمارات 200 جنسية، وكلنا يد واحدة وعلى قلب واحد. جائحة كورونا أثبتت للجميع بأن لا ما في تفرقة، والشيخ محمد بن زايد الله يحفظه لما قال: الدواء والغذاء خط أحمر للجميع إلى ما لا نهاية، للجميع، لكل شخص موجود على دولة الإمارات ومن يسكن في دولة الإمارات. وكلمة لا تشلون هم كانت هي الشرارة التي انطلقت بروح وعزيمة لكل مواطن وأخ مقيم. وأثبتت جائحة كورونا بالتعاون والصداقة والمحبة بأن احنا كأيد وحدة فعلا، بفضل الله عز وجل وفضل حكومتنا وقيادتنا استطعنا أن نجتاز هذه المحنة ونجتاز هذه الصعاب، ونحن اليوم في مرحلة التعافي للحمد لله. شكراً لكل من ساهم معنا، شكراً لكي ام سي سي، الأخ صوفي وكل الجروب التيم اللي موجودين، الأخ شمس الدين محي الدين، كل الشكر لكم. شكراً للدكتور جمال، دكتور جورج، نيرس
مركز مترو. هؤلاء الجنود الأبطال اللي كانوا موجودين في مركز العزل، هؤلاء هم ملائكة الرحمة. شكرا جزيلا. Thank you so much. I'm really happy to meet you today. كذلك الأخ صديق مجموعة نستو وكل الذي يساهموا معنا، وأخص بالذكر طبعا صاحب السمو الشيخ حميد بن راشد حفظه الله حاكم إمارة عجمان على اهتمامه ومتابعته وتوجيهاته بتقديم كل ما يحتاج أي شخص موجود في إمارة عجمان بدون استثناء، ومتابعة كريمة من سمو الشيخ عمار بن حميد النعيمي ولي عهد إمارة عجمان رئيس المجلس التنفيذي، وإخوانه سمو الشيخ راشد بن حميد، وكذلك سمو الشيخ أحمد بن حميد وسمو الشيخ عبد العزيز بن حميد، جزاهم الله خير اهتمامهم ومتابعتهم لكل الأمور والمعطيات في خلال هذه الفترة. كل الشكر للدوائر المحلية والحكومية في إمارة عجمان، كل الشكر لقيادة الشرطة في إمارة عجمان وعلى رأسها الشيخ اللواء سلطان النعيمي، وكل من ساهم معنا في هذه الأزمة وإدارة الأزمة ودعم الأزمة من وزارة الصحة كذلك، وعلى رأسها معالي وزير الصحة عبد الرحمن العويس، وكيل وزارة سعادة محمد سليم العلماء، سعادة يوسف السركال مدير عام مؤسسة الإمارات للخدمات الصحية، وكل إخواني وأعضاء وزارة الصحة. اسمحوا لي على الإطالة وأقول لكم مرة ثانية شكرا، وشكرا على هذا الحفل وإقامته بهذه المناسبة العزيزة على قلوبنا، والذي ما عندنا أي شك هي عزيزة على قلوبكم أنتم وأبنائكم المولودين في هذه الدولة، لكم كل التقدير ولكم كل الاحترام. شكرا، والسلام عليكم ورحمة الله وبركاته. Sir Dr. Hamad Tariam Al-Shamsi, please stay there for a while as we have to present award. Also, please inviting Panakad Sayyid Munawwar Ali Shihab Dangal, and also inviting Honorable Yahya Al-Kamali, General Manager of Asgan. Also inviting Mr. Shamsuddin Bin Muhyiddin, Chief Patron UAE KMCC. Ajman KMCC, he is honoring the frontline heroes for their braveness to serve the nation and its people during the pandemic COVID-19. Dr. George Jobin, may I request you to the dais, please. May I request Mr. Ismail Elamadam to the dais, please. Requesting Mr. P.K. Firoz, Muslim Youth League, Kerala State General Secretary, to the dais, please. And KMCC National General Secretary, Mr. Anwar Naha. One more. KMCC National Treasurer, Janab Nizar Talangara Sahib.
Dr. Hamdan Hamad Taryamal Shamsi, I invited to present the award and welcome Mrs. Deepthi Libin to the dais, please. മാലാഖമാരായി ദുരന്തമുഖത്തെ വെള്ളരി പ്രാവുകളായി നമ്മെ നെഞ്ചോട് ചേർത്ത് വെച്ചവരെയാണ് ഈ വേദിയിൽ ആദരിക്കുന്നത്. ആശാമോൾ ചാണ്ടി, മൈ റിക്വസ്റ്റ് യു ടു ദ ഡേസ് പ്ലീസ്. Mr. Shaheed Ali, കാലാന്തരങ്ങൾക്ക് മായ്ക്കാനാവാത്ത പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകൾ തീർത്ത കൊറോണയെ പൊരുതി തോൽപ്പിച്ച മാലാഖമാരെയാണ് വേദിയിൽ ആദരിക്കുന്നത്. നിങ്ങളെ ഈ സംഗമം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. നിങ്ങളായിരുന്നു മനുഷ്യജന്മങ്ങൾക്ക് നന്മയുടെ നെറുനിലാ പുഞ്ചിരി സമ്മാനിച്ച വ്യക്തിത്വങ്ങൾ. സിലിയ മെരിജോസ്, സിലിയ മെരിജോസ്, വെരിയിൽ എലിസബത്ത്, എലിസബത്ത് അങ്ങേ ആദരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Thank you, sir. Thank you, sir. Thank you all. അടുത്തതായി വേദിയിൽ അജ്മാൻ കെഎംസിസിക്ക് വേണ്ടി ത്യാഗപൂർവമായ സേവനം നടത്തിയ മെട്രോ ക്ലിനിക് ഉടമ ഡോക്ടർ ജമാൽ അവർക്കുള്ള ആദരം ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ ജോർജ് ഒരിക്കൽ കൂടി വേദിയിലെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ ജോർജ്, താങ്ക് യു, താങ്ക് യു സാർ. പ്രിയമുള്ളവരെ, അജ്മാൻ കെഎംസിസിയുടെ ഈ വേദിയെയും സദസ്സിനെയും പ്രൗഢമാക്കിക്കൊണ്ട് നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ച് അജ്മാനിന്റെ ഈ മണ്ണിലേക്ക് കടന്നു വന്ന കേരളത്തിന്റെ പുണ്യം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയ പുത്രൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഒരു പുഞ്ചിരി കൊണ്ട് ഒരു വസന്തത്തെ തീർക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകം, കേരളത്തിന്റെ സൗകുമാര്യം, നമ്മുടെ ആദരണീയനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അദ്ദേഹത്തെ അജ്മാൻ കെഎംസിസിക്ക് വേണ്ടി വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. മന്ദസ്മിതം കൊണ്ട് മാനവികതയുടെ വിളംബരമോതി വിഭാഗീയതയുടെ വിത്തിടുന്ന ആസുരതയുടെ കാലത്ത് സമാധാനത്തിന്റെ വെള്ളരി പ്രാവായി പത്തി വിടർത്തിയടുന്ന രാക്ഷസന്മാരുടെ അഗ്നിനാളങ്ങൾക്കിടയിൽ ആർദ്രതയുടെ മഞ്ഞുതുള്ളിയായി തകർന്നു പോകുമായിരുന്ന മതേതര മനസ്സുകൾക്ക് മനുഷ്യ സ്നേഹത്തിന്റെ ഉണർത്തുപാട്ടുമായി പുഞ്ചിരിയുടെ കനകം വിരിയിച്ച് കൈരളിയുടെ കൽവിൽ സ്നേഹത്തിന്റെ സ്വർഗം പണിത് കൊടപ്പനക്കൽ തറവാടിന്റെ യുവപ്രതാപം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഈ നിറഞ്ഞ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. Yeah.
Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Sayyidina Muhammadin wa ala alihi wa sahbihi wa itratihi wa man tabi'ahum bi ihsanin ila yawmiddin. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Subhanaka la ilma lana illa ma 'allamtana innaka antal 'alimul hakim. ഏറ്റവും ബഹുമാനനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമുക്കൊക്കെ ഒരു നേതാവ് എന്ന നിലയിൽ മാതൃക കാണിച്ചു കൊണ്ടിരിക്കുന്ന ജനാബ് സൂഫി സാഹിബ് അവർകളെ ഇവിടെ നമ്മോട് സംസാരിച്ച ഡോക്ടർ അഹമ്മദ് തരിയം അൽ ഷംസി, ബഹുമാനരായ നമ്മുടെയൊക്കെ പ്രിയങ്കരനും മലയാളികൾക്ക് അഭിമാനവുമായ ഷംസുദ്ദീൻ മിൻ മൊഹിദ്ദീൻ അവരെ, ഇവിടെ എന്നോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ എൻ്റെ സഹപ്രവർത്തകൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, കെ എം സി സിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി അൻവർ നഹാ സാഹിബ്, ട്രഷറർ നിസാർ തളങ്കര, നമ്മെ സ്വാഗതം ചെയ്ത സ്വാഗത സംഘം കൺവീനർ കൂടിയായിട്ടുള്ള ഫൈസൽ കരീം സാഹിബ്, മറ്റവരുടെ സന്നിധരായ അജ്മാൻ കെ എം സി സിയുടെ ബഹുമാനരായ ഭാരവാഹികളെ ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടെ ആദരിക്കപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് അജ്മാൻ കെ എം സി സി UAE ദേശീയ ദിനത്തിൻ്റെ 50th anniversary ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ഒരതിഥിയായി ഇവിടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. കാരണം അജ്മാൻ കെ എം സി സി ഏറെ വ്യത്യസ്തത പുലർത്തിക്കൊണ്ടു പോകുന്ന, അവരുടെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയും മികവും പുലർത്തിക്കൊണ്ടു പോകുന്ന ഒരു സംഘടനയാണ്. അതിനുദാഹരണമാണ് കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയപ്പോൾ, ആ മഹാമാരിയെ തടയുന്നതിന് വേണ്ടിയും അതിനെ അതിജയിക്കുന്നതിന് വേണ്ടിയും പല സംഘടനകളും ആഗോളതലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ആഗോളതലത്തിൽ അത്തരം സംഘടനകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ പട്ടികയിൽ തന്നെ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട പേര് അജ്മാൻ കെ എം സി സിയുടെ തന്നെയാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ഈ പാൻഡമിക് കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട് ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ നേർക്കാഴ്ചകൾ നമ്മൾ കാണാൻ സാധിച്ചു. ആ നേർക്കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കോവിഡ് എന്നുള്ളത് ആദ്യ അനുഭവമാണ്. ലോകചരിത്രത്തിൽ പല പാൻഡമിക്കുകൾ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ മാത്രമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ മറ്റൊരു ചരിത്രത്തിൻ്റെ സാക്ഷികളായി. നമ്മുടെ ജീവിതം ആ പാൻഡമിക്കിനോട് സമരവശപ്പെട്ട് പോകുന്ന രീതിയിലേക്ക്, കോവിഡ് കൊറോണ വൈറസ് എന്നുള്ള രീതിയിലേക്ക് ലോകത്തിൻ്റെ എല്ലാ സർവ്വ മേഖലകളും
അതുമായി ഒത്തുപോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അജ്മാനിലെ നമ്മുടെ കെ എം സി സി പ്രവർത്തകർ അവർ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത, അതിന് ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നേതാവ് സു പി സാഹിബും അതുപോലെ തന്നെ ഫൈസൽ കരീം സാഹിബിൻ്റെ ടീം അത്ഭുതങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കറിയാം അന്ന് നാം കണ്ട ഓരോ കാഴ്ചകൾ, ഒരുപാട് കെ എം സി സി കമ്മിറ്റികൾ അവരുടേതായ പല കയ്യൊപ്പുകളും ചാർത്തിയിട്ടുണ്ട്. ദുബായ് കെ എം സി സി അൽവർസാനിൽ വലിയൊരു ക്വാറന്റൈൻ സെന്റർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് നടത്തുകയുണ്ട്. അജ്മാൻ കെ എം സി സി നേരിട്ട് കൊണ്ട് ഒരു ക്വാറന്റൈൻ സെന്റർ ആരംഭിക്കുകയും നമ്മുടെ പ്രിയങ്കരനായ ജോയിന്റ് സെക്രട്ടറി ഫൈസൽ കരീം അവിടെ നിന്നുകൊണ്ട് താമസിച്ചുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളത് ആർക്കെങ്കിലും ഏത് പ്രയാസം ഇവിടെ നേരിടുമ്പോൾ അവിടെ ആ പ്രയാസങ്ങൾക്ക് മതമോ ജാതിയോ ഇല്ല, രോഗങ്ങൾക്ക് ജാതിയില്ല, മരണങ്ങൾക്ക് ജാതിയില്ല, ആ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും അതിർവരമ്പുകളില്ലാതെ ഏത് രാജ്യക്കാരാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ, അവരുടെ ജീവൻ സംരക്ഷിക്കാൻ എല്ലാ നിലക്കും ജീവിതം സമർപ്പിച്ച ഒരു ടീം അജ്മാൻ കെ എം സി സിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന രീതിയിലേക്ക്, മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് ഏറ്റവും വലിയ ക്രെഡിറ്റ് നേടിക്കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് കെ എം സി സി എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അത് ലോകം കണ്ടതാണ്. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് ആ കാലഘട്ടത്തിൽ നമുക്കിടയിൽ ഒഴുകിയത്. അവിടെ ക്വാറന്റൈൻ സെന്റർ മാത്രമല്ല, വിമാനങ്ങൾ ചാർട്ട് ചെയ്യുന്നതിൽ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊക്കെ അന്താളിച്ച ഒരു സമയമാണ്. ഈ രോഗം എന്താണ്, അത് വരുത്തി വെക്കുന്ന വിന എന്ന് അറിയാതെ അമാന്തിച്ചു നിന്ന സമയത്താണ് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അവർക്ക് നൽകിയിട്ടുള്ള ഒരു പ്രതീക്ഷ. ഇവിടെ അൻവറാ സാഹിബ് അടക്കമുള്ള നേതാക്കൾ, യു എ കെ എം സി സി, അതുപോലെ മറ്റെല്ലാ സ്റ്റേറ്റിലെ എമിറേറ്റ്സിലെ കെ എം സി സിയും അജ്മാനിലെ കെ എം സി സിയും ഒക്കെ സഹകരിച്ചുകൊണ്ട് നമുക്ക് ഒരു ലോക സമൂഹത്തിന് മുന്നിൽ നമുക്കൊക്കെ നമ്മളൊക്കെ എന്തൊക്കെയാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യു എ യിലെ മറ്റ് ചാരിറ്റബിൾ സംഘടനയായിട്ടുള്ള ഹംദാൻ ഫൗണ്ടേഷൻ, അൽബിർ ഫൗണ്ടേഷൻ എന്നുള്ള ജീവകാരുണ്യ സംഘടനക്കൊപ്പം ചേർത്ത് വെക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ തയ്യാറായി എന്നുള്ളത് കെ എം സി സി കിട്ടിയിട്ടുള്ള അംഗീകാരമാണ്. അപ്പൊ അങ്ങനെ സേവന രംഗത്ത് നമുക്ക് അത്ഭുതം തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ഇന്ന് അത് നമ്മൾ ഏറ്റെടുത്തു ചെയ്തു എന്നുള്ളത്, നമ്മുടെ ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് അധികാരത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, എല്ലാ ജനങ്ങളുടെയും അഭിവൃദ്ധിക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് എന്നതിൻ്റെ ഉദാഹരണമാണ്. അതാണ് മുസ്ലിം ലീഗിൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ നേതാക്കൾ കാണിച്ചു തന്ന വഴിയും അത് തന്നെയാണ്. കേവലം ഇവിടെ അധികാരം കിട്ടുക എന്നുള്ള ഒരു രീതിയിലുമുള്ള വിഷനായിരുന്നില്ല. പക്ഷേ ഇവിടെ നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ, പിന്നോക്കാവസ്ഥയെ, മതം നോക്കാതെ ജാതി നോക്കാതെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ പിന്നോക്കം നിന്നിരുന്ന ദളിത് സമൂഹത്തെ, അങ്ങനെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ
അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ട ഒരു കാഴ്ച. അതിൻ്റെ ഒരു ആവർത്തനം എന്നോണം ഈ വർത്തമാന കാലഘട്ടത്തിലും ആരെവിടെ പ്രയാസപ്പെട്ടാലും ആരെവിടെ നീറിയാലും അവരുടെ നീറ്റൽ അത് നമ്മുടെയും നീറ്റലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകർ ഇതിനോട് കാണിക്കുന്ന ഇത്തരം സമീപനം അതാണ് നമ്മെ വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ ഇന്ന് യു എയുടെ 50th വാർഷികം നാം ആഘോഷിക്കുമ്പോൾ അത് കേവലം ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ യു എ ജനങ്ങളുടെ മാത്രം ആഘോഷമല്ല, അത് ലോക ജനതയുടെ മുഴുവൻ ആഘോഷമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തെ നെറുകയിലേക്ക് ഉയർത്താൻ വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് വന്ന ദ ആർക്കിടെക്ട് ഓഫ് യു എ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ഹഫീളഹുല്ലാ റഹിമഹുല്ലാ ഹിസ് ഹൈനസ് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം. ആ കാലഘട്ടത്തിൽ ഒരു മരുഭൂമി എന്ന് നമുക്കറിയാം അതിൻ്റെ പരിമിതികൾ എത്രയുണ്ടെന്നുള്ളത്. ആ ഒരു മരുഭൂമിയിൽ പൊന്ന് വിളയിപ്പിക്കാൻ മനുഷ്യർക്ക് സാധിക്കും എന്നുള്ളത് തെളിയിച്ച നേതാവ് കൂടിയാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ പല വിജയങ്ങളുടെയും പല സംഭാവനകളുടെയും ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് ഇന്ന് ഇല്ല ശൂന്യതയിൽ നിന്നും ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മനുഷ്യരുടെ കഠിനാധ്വാനവും അവരുടെ ദീർഘവീക്ഷണവും ജനങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും എല്ലാം അടക്കം ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ വ്യത്യസ്തമായ പുരോഗതികൾ ഉണ്ടാവുന്നു എന്നത് ഇന്ന് തെളിയിച്ചിട്ടുള്ള രാജ്യം കൂടിയാണ്. ഇന്ന് നേരത്തെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ഹമദ് തുറമി ഇവിടെ സംസാരിച്ചതുപോലെ യു എയും ഇന്ത്യയും തമ്മിലുള്ള അല്ലെങ്കിൽ ബന്ധം അത് തുടങ്ങുന്നത് 50 വർഷങ്ങൾക്ക് മുമ്പല്ല, അത് 1500 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ബന്ധമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അല്ലെങ്കിൽ അവരുടെ റിസാലാത്തിൻ്റെ ആ കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യയിൽ എത്തിയിട്ടുള്ള അറബ് മിഷനറിമാർ പ്രബോധകന്മാർ അവര് നടത്തിയിട്ടുള്ള ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതുപോലെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് പോയിട്ടുള്ള ആളുകൾ അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. അപ്പം അങ്ങനെയുള്ള ചരിത്രം നേരത്തെ തന്നെ ഇൻഡോ അറബ് എന്നുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കാൻ നേരത്തെ തന്നെ ഇരു രാജ്യങ്ങൾക്കും സാധ്യമായിട്ടുണ്ട്. ഇന്ത്യ അഭിവൃദ്ധിപ്പെടാനുള്ള കാരണങ്ങളിൽ പ്രധാനമായും അറബികളുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയായിരുന്നു. അറബികൾ അന്ന് ഇന്ത്യയിലേക്ക് വന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾ ലോക സമൂഹത്തിന് മുന്നിൽ ഏറ്റവും അത്യുന്നതമായ രീതിയിൽ പ്രദർശിപ്പിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പൂജ്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരനെ ലോകത്തിന് മുമ്പിൽ അവരുടെ മഹിമ കൊണ്ടുവരാൻ അറബികൾ കാണിച്ചിട്ടുള്ള ആ സാംസ്കാരികപരമായ അവരുടെ മനസ്സ് ലോകത്ത് ദൈക്ഷണിക മേഖലകളിലും നവോത്ഥാന മേഖലകളിലും വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളൊരു വിഭാഗമാണ് അറബ് സമൂഹം. യൂറോപ്പിൽ പോലും ഒരു കാലഘട്ടത്തിൽ പട്ടിണി കിടന്ന കാലഘട്ടം അവർക്ക് ദൈക്ഷണികമായോ വൈജ്ഞാനികമായോ മേഖലയിൽ യാതൊരു അറിവുമില്ലാത്ത സമയത്ത് അവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ അന്ന് അറബിയിലുള്ള പുസ്തകങ്ങൾ അന്ന് ഗ്രീക്കിലും അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ഫിലോസഫികൾ അത് അറബ് പണ്ഡിതന്മാരാണ് അത് വിവർത്തനം ചെയ്തുകൊണ്ട് അത് ജനകീയവൽക്കരിച്ചത് എന്നതാണ്. പിന്നീട് സ്പെയിൻ പോലുള്ള അന്തനൂസിയൻ സംസ്കാരങ്ങളിൽ
അറബ് സംസ്കാരം ലോകത്തിന് മാതൃകയായി മാറിയിട്ടുണ്ട്. വിവിധ കണ്ടുപിടുത്തങ്ങൾ, വിവിധ രീതിയിലുള്ള വൈജ്ഞാനിക വിപ്ലവങ്ങൾ, ഇതിനൊക്കെ തുടക്കം കുറിക്കാൻ അൽജിബ്ര പോലുള്ള മാത്തമാറ്റിക്സിൽ അൽജാബിർ എന്ന പേരുള്ള ശാസ്ത്രജ്ഞനാണ് മാത്തമാറ്റിക്സിൽ അൽജിബ്ര കൊണ്ടുവന്നത്. അങ്ങനെ അസ്ട്രോണമിയിലും അതുപോലെ ചരിത്രത്തിലെ ഇബ്നു ഖൽദൂൻ പോലുള്ള ആളുകൾ, ഇബ്നു സീന പോലുള്ള ആളുകൾ, ഇങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും റഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ധാരാളം അറബി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളുകൾ, അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാംസ്കാരികപരമായ ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ള ആ അറബ് സമൂഹത്തിൻ്റെ ഈ വർത്തമാന കാലഘട്ടത്തിലും ഇന്ന് യു എ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന് 200-ലധികം നാഷണാലിറ്റികൾ, വിവിധ രാജ്യങ്ങളിൽ 200-ലധികം രാജ്യങ്ങളിൽ നിന്ന പ്രതിനിധികൾ ഇവിടെയുണ്ട്. അവർക്ക് ലോകത്ത് മറ്റൊരു ഇടങ്ങളിൽ ഇല്ലാത്ത ഫീൽ അറ്റ് ഹോം, നമ്മുടെ ഒരു വീടാണെന്ന് തോന്നുന്ന ലോകത്തെ ഏറ്റവും ആദ്യത്തെ രാജ്യമെന്ന് പറയുന്നത് യു എ ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്ക് യാതൊരു വിവേചനമില്ല. ഏത് മതവിശ്വാസികൾക്കും ഏത് രാജ്യക്കാർക്കും ഇവിടെ സ്വന്തം നാട് പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു, അവർക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കുന്നു, അവരുടെ സാംസ്കാരിക പരിപാടികൾ അവർക്ക് നടത്താൻ സാധിക്കുന്നു, സാംസ്കാരികമായ അവരുടെ എല്ലാ രീതിയിലും അവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ ഇന്ത്യയിൽ പറയുമ്പോൾ അതിനേക്കാൾ വലിയ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമ്മൾ യു എയിൽ കാണുന്നു എന്നുള്ളത് നമുക്ക് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ രാജ്യം ഇത്രയധികം പുരോഗതി കൈവരിച്ചത് എന്ന് നോക്കുമ്പോൾ, അവിടെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരായിട്ടുള്ള ആളുകൾ ഷെയ്ഖ് ഖലീഫ ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഹിഫ്ളഹുല്ലാ, ദ പ്രസിഡന്റ് ഓഫ് യു എ, അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ഹൈസ്നാസ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം, അതുപോലെ നമ്മുടെ അജ്മാന്റെ ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി പോലുള്ള എല്ലാ ഭരണാധികാരികളും ഈ നാട്ടിൽ ആര് വരികയാണെങ്കിലും അവർക്ക് ഇവിടെ അഭിവൃദ്ധിപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് അവർ കാണിച്ചിട്ടുള്ള ആ ഒരു സുമനസ്, അതിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യം അവർക്ക്, അവരിവിടെ ഏറ്റവും കൂടുതൽ അവർ നമ്മോട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന മാതൃക ടോളറൻസ്. ലോകത്തെ എവിടെയെങ്കിലും ഒരു സഹിഷ്ണുത മന്ത്രാലയം ആദ്യമായിട്ടുണ്ടെങ്കിൽ അത് യു എയിലാണ്. കാരണം അത്രയധികം അസഹിഷ്ണുതകൾ മറ്റു രാജ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സഹിഷ്ണുതയാണ് ഒരു രാജ്യ പുരോഗതിയുടെ അടിസ്ഥാന തത്വമെന്ന് കാണിച്ചു കൊടുത്ത രാജ്യം കൂടിയാണ്. മാത്രമല്ല മിനിസ്റ്റർ ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിൻ്റെ മന്ത്രാലയം, എല്ലാവരും സന്തോഷവാന്മാരായിരിക്കുമ്പോഴാണ് രാജ്യ പുരോഗതി കൈവരിക്കുന്നത്. അപ്പോൾ സഹിഷ്ണുതയും സന്തോഷവും കെയറും കാരുണ്യവും എല്ലാം അടങ്ങി നിൽക്കുന്ന വാല്യൂസ്, മൂല്യങ്ങൾ അടങ്ങിക്കൊണ്ട്, മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് രാജ്യത്തെ പുരോഗതിയിലെത്തിക്കാൻ സാധിക്കൂ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത രാജ്യമാണ് യു എ. അവിടെയാണിന്ന് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹിഷ്ണുതയും ഇൻസെക്യൂരിറ്റിയും, അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നാം സ്വതന്ത്രമാണ്, ഇന്ത്യ സ്വതന്ത്രം നേടുന്നതിന് വേണ്ടി നമ്മൾ സ്വപ്നം കാണുകയും ആ സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടായതിന് ശേഷം പിന്നീട് നമ്മൾ ആസ്വദിക്കുകയും ചെയ്ത നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ അഖണ്ഡതയും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള സംശയിക്കുന്ന രീതിയിലേക്ക്, നമ്മുടെ സ്വത്വബോധം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യു എ ലോകത്തിന് മാതൃകയായിക്കൊണ്ട്, യു എ ഇന്ത്യക്ക് മാതൃകയായിക്കൊണ്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തോട് കാണിക്കുന്ന കടപ്പാട്, ഈ രാജ്യം ഇവിടെ പുരോഗതി കൈവരിച്ചത്, നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇരു രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയാണ്. ഇവിടെ അവർ ജോലി ചെയ്യുന്നു, ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അവരുടെ NRI റെമിറ്റൻസ് വലിയ ഒരു ഇൻകം ആയിക്കൊണ്ട്, നമ്മുടെ റിസോഴ്സ് ആയിക്കൊണ്ട് ഇവിടെ മാറുമ്പോൾ ഒരു വലിയ സേവനമാണ് ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാടിനോട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആഘോഷം 9-ാം വാർഷികം ആഘോഷിക്കുന്ന യു എയുടെ ഈ ആഘോഷ ദിനം
അത് എല്ലാ അർത്ഥത്തിലും ആഹ്ലാദപരമായി നമ്മളും ആഘോഷിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ എമിറേറ്റ്സും, അതത് എമിറേറ്റ്സുകൾ നമ്മുടെ കെ എം സി സി ആണെങ്കിലും മറ്റ് സംഘടനയാണെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രസ്ഥാനങ്ങളാണെങ്കിലും എല്ലാം ഇന്ന് ആഘോഷിക്കുകയാണ്. യു എക്ക് ഇനിയും അഭിവൃദ്ധിയും എല്ലാ പുരോഗതിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതിൻ്റെ പരാധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, അടുത്ത നമ്മുടെ പരിപാടി അജ്മാൻ കെ എം സി സിയുമായി സഹകരിക്കുന്ന വ്യവസായ പ്രമുഖരെയും സ്ഥാപനങ്ങളെയും ആദരിക്കുക എന്ന ചടങ്ങാണ്. ആ ചടങ്ങിൽ ആദരം നൽകുന്നത് സയ്യിദ് മുനവ്വർ അലി ശഹാബ് തങ്ങൾ. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, കെ എം സി സിയുടെ നാഷണൽ സെക്രട്ടറി അൻവർ നഹ സാഹിബ്, കാസർഗോഡിന്റെ പ്രിയപ്പെട്ട നേതാവ് നിസാർ തലങ്കര, ഇസ്മായിൽ എളമഠം, ഷംസുക്ക സാലി സി എച്ച്, ഫൈസൽ കരീം, എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിൽ സിദ്ദീഖ് നെസ്റ്റോയെ ആദരിക്കുന്നു. കാരുണ്യ ആതുര സേവനം ജീവിതാലങ്കാരമാക്കി പേരിനൊപ്പം ചേർത്തുവെച്ച മഹാമനസ്കതയുടെ പേരാണ് സിദ്ദീഖ് നെസ്റ്റോ. ഒന്ന് കൈപിടിക്കുമോ എന്ന ആയിരങ്ങളുടെ പൊട്ടിക്കരച്ചലുകൾക്ക് മുന്നിൽ പ്രപഞ്ചനാഥൻ കനിഞ്ഞു നൽകിയതിന് സാന്ത്വനത്തിന്റെ തെളി നീരുറവയാക്കിയ കരങ്ങളാണ് ഈ യുവ വ്യവസായി. നെസ്റ്റോ എന്ന സാമ്രാജ്യം ആകാശം മുട്ട ഉയർന്നു നിൽക്കുമ്പോഴും വിനയം ജീവിതാലങ്കാരമാക്കിയ കർമ്മയോഗി ആലംബഹീനർക്ക് മുന്നിൽ ആർദ്രമായി കണ്ണു നിറഞ്ഞിരിക്കുന്നവർക്ക് കാരുണ്യത്തിന്റെ അലകടലായി ഒഴുകിയെത്തിയ മന്ദമാരുതന്റെ നാമമാണ് സിദ്ദീഖ് നെസ്റ്റോ. അജ്മാൻ കെ എം സി സിയുടെ രക്ഷാധികാരിയുടെ വേഷത്തിൽ അരയും തലയും മുറുക്കി കൊറോണ കാലത്ത് സന്നദ്ധ സേവനത്തിന്റെ കുപ്പായമിട്ട ഈ യുവ നായകനാണ് പ്രിയപ്പെട്ട സിദ്ദീഖ് നെസ്റ്റോ. നമുക്കായി ദൈവം അനുഗ്രഹിച്ചു കനിഞ്ഞു നൽകിയ വരദാനത്തെ ഇമാറാത്തിന്റെ 50th ദേശീയ ദിനത്തിൽ അജ്മാൻ കെ എം സി സി സർവാദരവുകൾ നൽകി അനുമോദിക്കുകയാണ്. ആദരണീയനായ സിദ്ദീഖ് നെസ്റ്റോ സാഹിബിന് വേണ്ടി പ്രതിനിധിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരിക്കുന്നത് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. അനുഗമിക്കുന്നു യുഎഇ കെ എം സി സി ഉപദേശക സമിതി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ സാഹിബ്, യുഎഇ കെ എം സി സി കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൻവർ നഹ സാഹിബ്, യുഎഇ കെ എം സി സി നാഷണൽ ട്രഷറർ നിസാർ തളങ്കര സാഹിബ്, ബഹുമാന്യനായ ഇസ്മായിൽ സാഹിബ്, അജ്മാൻ കെ എം സി സിയുടെ കണ്ണും കരളും ബഹുമാന്യനായ സൂപ്പി സാഹിബ് പാതിരപ്പറ്റ എന്നിവർ അനുഗമിക്കുകയാണ്. സിദ്ദീഖ് നെസ്റ്റോയ്ക്ക് വേണ്ടി പ്രതിനിധിയെ വേദിയിലേക്ക് ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി സവിനയം ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ട് മാത്രമേ വ്യക്തിത്വ വികാസം സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ എന്ന ഉൾചിന്തയിൽ നിന്ന് വൈജ്ഞാനിക വിസ്മയം തീർത്ത അറിവിന്റെ ഗോപുരങ്ങൾ പണിത് അത്ഭുത ദീപം കൊളുത്തിയ പ്രതിഭാധനൻ, ജീവകാരുണ്യ സേവന രംഗത്ത് തിരമാലയായി അലയടിച്ച കരങ്ങളുടെ നാമമാണ്
ഹബിതത് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ എം ഡി ജനാബ് ഷംസുസമാൻ. കോവിഡിന്റെ സംഹാര താണ്ഡവങ്ങളിൽ വിറങ്ങലിച്ചു പോയവർക്ക് സാന്ത്വനം നൽകാൻ പ്രവർത്തിച്ച നായകൻ അജ്മാൻ കെ എം സി സിക്ക് കരുതലിന്റെ കുടപിടിക്കാനും പ്രശസ്തിയുടെ പട്ടം ചാർത്തപ്പെടാനും നിമിത്തമായത് ഈ മഹൽ വ്യക്തിത്വങ്ങളുടെ കൈത്താങ്ങാണ്. ജനാബ് ഷംസുസമാൻ സാഹിബിനെ ഈ നിറഞ്ഞ സദസ്സിന് മുമ്പാകെ നമ്മൾ ആദരിക്കുന്നു. ഷംസുസമാൻ ഹാബിറ്റസ് ഗ്രൂപ്പ് ഓഫ് സ്കൂളിന്റെ എം ഡിയുടെ പ്രതിനിധിയെ വേദിയിലേക്ക് സഹൃദയം ക്ഷണിക്കുന്നു. ആദരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, മലയാള മനസ്സിന്റെ കണ്ണും കരളുമായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, കെ എം സി സിയുടെ നാഷണൽ സംസ്ഥാന നേതാക്കൾ അനുഗമിക്കുകയാണ്. ഷംസുസമാൻ ഹാബിറ്ററ്റിന് വേണ്ടി വേദിയിലേക്ക് പ്രതിനിധിയെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുജീബ് സിറിനെ വേദിയിലേക്ക് സവിനയം ക്ഷണിക്കുന്നു. വേദിയിൽ ജൗഹർ എം ഡി അൽ മുബാറക്കിനെ ആദരിക്കുകയാണ്. ആദ്യമായി വീഡിയോ ആവിഷ്കാരം. മിസ്റ്റർ ജൗഹർ എം ഡി ബാർകാസ്റ്റിയൽ, പതിറ്റാണ്ടുകളായി വിവിധ തരം ബിസിനസ്സുകളിലായി തിളങ്ങി നിൽക്കുന്ന ജൗഹർ സാഹിബ് പൊതുപ്രവർത്തകനും ജനസേവകനും കാരുണ്യപ്രവർത്തകനുമാണ്. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹം ബാർകാസ്റ്റിയിൽ അടക്കം ഒരുപാട് സ്ഥാപനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അജ്മാൻ കെ എം സി സിയോട് കാലങ്ങളായി വളരെ നല്ല നിലയിൽ സഹകരിച്ചു പോകുന്ന ജൗഹർ സാഹിബിന് അജ്മാൻ കെ എം സി സിയുടെ സ്നേഹാദരം ഈ പ്രൗഢവേദിയിൽ വെച്ച് സമർപ്പിക്കുകയാണ്. അടുത്തതായി വേദിയിൽ ബ്രൈറ്റ് ലൈറ്റ് ഷംസു സാഹിബിനെ ആദരിക്കുകയാണ്. വീഡിയോ ഷംസുദ്ദീൻ ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റ് പ്ലാസ്റ്റിക്സ് എന്ന നാമം ജനഹൃദയങ്ങളിൽ ഒരിക്കലും മായാത്ത രീതിയിൽ പതിഞ്ഞുപോയത് അതിന്റെ എം ഡി മിസ്റ്റർ ഷംസുദ്ദീൻ സാഹിബ് വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത വ്യാപാര രംഗത്തെ വിശ്വാസ്യത കൊണ്ടാണ്. പേര് പോലെ പ്രകാശപൂരിതമായ നിറവെളിച്ചം ഇരടഞ്ഞുപോയ ഒരുപാട് ദരിദ്ര ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകിയ വളരെ നല്ല ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് ബ്രൈറ്റ് ലൈറ്റ് ഷംസുദ്ദീൻ സാഹിബ്. അജ്മാൻ കെ എം സി സി സംഘടിപ്പിക്കുന്ന 50th ദേശീയ ദിനവേദിയിലേക്ക് കലയുടെ കെടാവിളക്കായി സംഗീത സംഘത്തെ എത്തിച്ചു തന്നതും ബ്രൈറ്റ് ലൈറ്റ് പ്ലാസ്റ്റിക് എന്ന സ്ഥാപനവും അതിന്റെ ഉടമയുമാണെന്ന സന്തോഷവും ഞങ്ങളിവിടെ ഓർമ്മിപ്പിക്കട്ടെ. അജ്മാൻ കെ എം സി സിയുടെ സ്നേഹാദരം വർണ്ണ ശബളമായ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ബ്രൈറ്റ് ലൈറ്റ് ഷംസുദ്ദീൻ അവർക്ക് സമർപ്പിക്കുകയാണ്. ടേസ്റ്റി ഗ്രൂപ്പ് എം ഡി മിസ്റ്റർ മജീദ് സാഹിബിനെ വേദിയിൽ ആദരിക്കുന്നു. വീഡിയോ ആവിഷ്കാരത്തിലേക്ക്. ടേസ്റ്റി ഫുഡ്, നാവിൻ തുമ്പിൽ രുചിയേറും മസാലക്കൂട്ടുകൾ തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ ഹൃദയം കീഴടക്കിയ ടേസ്റ്റി ഫുഡ് ഗ്രൂപ്പുകളുടെ എം ഡി മജീദ് സാഹിബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ജീവിതങ്ങൾക്ക് നിറം പകർന്ന വ്യക്തി കൂടിയാണ്. യുഎയിലെ ഏറ്റവും വലിയ കറി പൗഡർ കമ്പനികളിലൊന്നായി ടേസ്റ്റി ഫുഡിനെ വളർത്തിയെടുത്ത അദ്ദേഹം തൻ്റെ വരുമാനത്തിൽ നല്ലൊരു പങ്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ച മനുഷ്യ സ്നേഹിയാണ്. അജ്മാൻ കെ എം സി സിയുടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക്
എന്നും തുറന്ന മനസ്സോടെ സഹകരിക്കാറുള്ള പ്രിയപ്പെട്ട മജീദ് സാഹിബിന് അജ്മാൻ കെ എം സി സിയുടെ ഹൃദയം തൊട്ട സ്നേഹാദരവ് നിറഞ്ഞ കയ്യടികളോടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ സ്നേഹാദരവ് സ്വീകരിക്കുന്നതിന് ടേസ്റ്റി ഫുഡ് കമ്പനി ഉടമ മജീദ് സാഹിബ് അവർകളെ നിറഞ്ഞ ആദരവപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ അസീസ് വെള്ളിലാടിനെ ആദരിക്കുകയാണ്. വീഡിയോ ആവിഷ്കാരത്തിലേക്ക് നന്മയുടെ വെള്ളി വെളിച്ചം ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പുലർത്തിയ യുവ ബിസിനസ്സുകാരനാണ് അസീസ് വെള്ളിലാട്ട്. നിരവധി സ്ഥാപനങ്ങളോടൊപ്പം അസീസ് കാസ് റെസ്റ്റോറന്റ് ശൃംഖല യുഎയുടെ വിവിധ മേഖലകളിൽ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന അസീസ് വെള്ളിലാട്ട് ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. അജ്മാൻ കെ എം സി സി കോഴിക്കോട് ജില്ലാ ട്രഷററും സി എച്ച് സെന്റർ അജ്മാൻ ചാപ്റ്റർ പ്രസിഡന്റുമാണ് അസീസ് സാഹിബ് വെള്ളിലാട്ട്. അജ്മാൻ കെ എം സി സിയുടെ ജീവകാരുണ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായും ശാരീരികമായും നിറഞ്ഞ മനസ്സോടെ സഹകരിക്കുന്ന അസീസ് സാഹിബ് നാട്ടിലും മറുനാട്ടിലും സഹജീവികളുടെ സങ്കടങ്ങൾക്ക് സ്നേഹ സമാശ്വാസം പകരുന്ന ഒരു നല്ല മനുഷ്യസ്നേഹി കൂടിയാണ്. യുഎയുടെ 50th വാർഷിക ആഘോഷങ്ങൾ വർണ്ണപ്പകിട്ടോടെ നടക്കുന്ന ഈ പ്രൗഢവേദിയിൽ അസീസ് വെള്ളിലാട്ട് സാഹിബിനെ അജ്മാൻ കെ എം സി സി ആദരിക്കുന്നു. അടുത്തതായി വേദിയിൽ അസീസ് അഹമ്മദ് അബ്ദുള്ള സാഹിബിനെ, ജനാബ് അഹമ്മദ് അബ്ദുള്ള സാഹിബിനെ വേദിയിൽ ആദരിക്കുകയാണ്. വീഡിയോ ആവിഷ്കാരത്തിലേക്ക് മിസ്റ്റർ അഹമ്മദ് അബ്ദുള്ള. ആരോഗ്യരംഗത്ത് ആവശ്യമായ ഉപകരണങ്ങൾ സമർപ്പിച്ച് തുടക്കം കുറിച്ച എനർജി സയന്റിഫിക് എഡ്യൂക്കേഷണൽ എയ്ഡ്സ് ട്രേഡിംഗ് LLC കമ്പനിയുടെ MD ജീവകാരുണ്യ രംഗത്തെ നിറ സാന്നിധ്യം ജനാബ് അഹമ്മദ് അബ്ദുള്ള സാഹിബിനെ ഈ ദേശീയ ദിന ആഘോഷ പരിപാടിയിൽ നമ്മൾ ആദരിക്കുകയാണ്. ബഹുമാന്യനായ മിസ്റ്റർ സിദ്ദീഖ് ആർബിയെ വേദിയിൽ ആദരിക്കുന്നു. മിസ്റ്റർ സിദ്ദീഖ് ഹോട്ടൽ വ്യവസായ രംഗത്ത് ഉയർച്ചയുടെ പടവുകൾ കയറിയപ്പോഴും തേങ്ങുന്ന മനസ്സുകൾക്ക് സമാധാനത്തിന്റെ ചില്ലയായി ഈ പ്രവാസി വ്യവസായി മാറുകയായിരുന്നു. ഗ്രിൽ ഹട്ട് ഗ്രൂപ്പ് ചെയർമാൻ മിസ്റ്റർ സിദ്ദീഖ് സാഹിബിനെ ഈ പ്രൗഢമായ വേദിയിൽ ആദരിക്കുകയാണ്. ബഹുമാന്യനായ ഫിറോസ് അൽറാഫ് സാഹിബിനെ വേദിയിൽ ആദരിക്കുകയാണ്. മിസ്റ്റർ ഫിറോസ് കാരുണ്യ ആതുര സേവന രംഗത്ത് നിറ സാന്നിധ്യമായി തൻ്റെ നന്മ നിറഞ്ഞ ചിന്തകൾ കൊണ്ട് അടുത്തുള്ളവരെ ചേർത്ത് വെക്കാൻ ഹൃദയം തുറന്ന വ്യവസായി അറാഫ് മൊബൈൽസ് MD ആദരണീയനായ മിസ്റ്റർ ഫിറോസ് സാഹിബിനെ ഈ വേദിയിൽ ആദരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അജ്മാൻ കെ എം സി സിയിലെ പ്രവർത്തകരുടെ ചെറിയൊരു ആഗ്രഹമാണ് ഇനി നടക്കാൻ ഇവിടെ പോകുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ സൂപി സാഹിബ്, ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് സ്വജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ഉജ്ജ്വല വ്യക്തിത്വമാണ് അജ്മാൻ കെ എം സി സിയുടെ അമരക്കാരൻ സൂപി സാഹിബ് പാതിരപ്പറ്റ. മനുഷ്യരുടെ വലിപ്പ ചെറുപ്പ വ്യത്യാസം നോക്കാതെ, അവന്റെ പദവിയും പവറും അളക്കാതെ, അവന് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും അവന്റെ പരിഭവങ്ങളും പരാതികളും പരിവേദനങ്ങളും മനസ്സിലാക്കാനും ഓരോ മനുഷ്യനും ആവശ്യമുള്ള സേവന സഹായ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും പല കാരണങ്ങൾ കൊണ്ടും പ്രയാസത്തിലാവുന്ന മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവരിൽ ആശ്വാസം എത്തിക്കുക, സൂപി സാഹിബ് കാണിക്കുന്ന ഉത്സാഹവും ആത്മാർത്ഥതയും ഓരോ മനുഷ്യനും മാതൃകയാവേണ്ടതാണ്. ഈ പ്രവാസ ഭൂമിയിൽ മുക്കുമൂലകളിൽ നിന്നുയരുന്ന സൂപി സാഹിബിനു വേണ്ടി
ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സൂപ്പി സാഹിബിന് വേണ്ടി സയ്യിദ് മുനവ്വറലി ശഹാബ് തങ്ങൾ ആദരം നൽകുന്നത്. ഈ ആദരം കെ എം സി സിയിലെ ഓരോ അണികളുടേതുമാണ്, ഓരോ പ്രവർത്തകരുടേതുമാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ കൊണ്ട് നടക്കുന്ന, ഞങ്ങളെ ഞങ്ങളാക്കിയ, ഞങ്ങളെ അഭിമാനത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ സൂപ്പി സാഹിബിന് ഈ അജ്മാൻ കെ എം സി സിയുടെ ചെറിയ ഒരു ആദരം, അത് ഞങ്ങൾ അണികളുടെ ആഗ്രഹമാണ്. ഇനി ഞങ്ങൾക്ക് മുണ്ടൊരു ലീഡർ ഫൈസൽ കരീം, ഞങ്ങൾക്ക് മുണ്ടൊരു ലീഡർ, അത് ഫൈസൽ കരീം. മരണഭയമില്ലാത്ത പോരാളി, കൊറോണ കത്തി നിന്ന കാലത്ത് അനുദിനം നൂറുകണക്കിന് ആളുകൾ ഈ അമ്പാറ്റകളെ പോലെ മരിച്ചു വീണുകൊണ്ടിരുന്ന നേരത്ത് അജ്മാൻ കെ എം സി സി ഒരുക്കിയ ഐസൊലേഷൻ സെന്ററിൽ നൂറുകണക്കിന് കോവിഡ് പോസിറ്റീവ് രോഗികളോടൊപ്പം മാസങ്ങളോളം അതിജീവിച്ച് അധിവസിച്ച് അവരെ പരിചരിച്ച് അവരെ പരിപാലിച്ച് ഭക്ഷണവും സേവനവും ശുശ്രൂഷകളും നൽകി കൊറോണ മുക്തമായി എന്ന് ഉറപ്പുവരും വരെ രോഗികളോടൊപ്പം ചെലവഴിച്ച ധീരനായ ജനസേവകനാണ് ഞങ്ങളുടെ ഫൈസൽ കരീം. ആദ്യ കൊറോണ യു എയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അജ്മാനിൽ രൂപീകരിച്ച കെ എം സി സി ഹെൽപ്പ് ഡെസ്കിൽ ജനറൽ കൺവീനർ സ്ഥാനം ഏൽപ്പിക്കപ്പെട്ട ഫൈസൽ സാഹിബ് അവസാന കൊറോണ രോഗിയും അജ്മാനിൽ സുഖപ്പെട്ടു എന്ന അവസ്ഥ എത്തുന്നതുവരെ സജീവ പ്രവർത്തനത്തിൽ മുഴുകിയാണ് ജീവിച്ചിരുന്നത്. വാക്കുകൾക്കപ്പുറത്തെ സ്വയം സമർപ്പിത സേവനങ്ങൾ കൊണ്ട് അജ്മാൻ കെ എം സി സിയെ കുതുബ് മിനാറിനേക്കാളും ഉയരത്തിലും താജ്മഹലിനേക്കാളും ഭംഗിയിലും റെഡ് ഫോർട്ടിനേക്കാളും കരുത്തിലും ആക്കി തീർക്കുന്നതിൽ ഫൈസൽ സാഹിബും അദ്ദേഹത്തിന്റെ ടീമും മുഖ്യ പങ്കുവഹിച്ചു. ആരും സ്തംഭിച്ചു പോകുന്ന, ആരെയും അത്ഭുതപ്പെടുത്തുന്ന വെല്ലുവിളികൾ നിറഞ്ഞ മനുഷ്യ സേവന പ്രവർത്തനങ്ങൾ തെല്ലും പതരാതെ ഭയമില്ലാതെ കഠിന പരിശ്രമത്തിലൂടെ വൻ വിജയത്തിലെത്തിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ ലീഡർ ഫൈസൽ കരീമിന് അജ്മാനിലെ കെ എം സി സി പ്രവർത്തകരുടെ ആദരം സയ്യിദ് മുനവ്വറലി ശഹാബ് തങ്ങൾ നൽകുന്നു. അഭിമാനത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഫൈസൽ കരീം സാഹിബിനെ. നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മുഹിയുദ്ദീൻ അവർക്ക് അജ്മാൻ കെ എം സി സി അല്ല, യു എയിലെ ഏത് കെ എം സി സി ആയാലും തന്റെ സാന്നിധ്യം കൊണ്ട്, തന്റെ കൂടിച്ചേർക്കൽ കൊണ്ട്, തന്റെ ചേർത്ത് വെക്കൽ കൊണ്ട് അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ലീഡർ, ഞങ്ങൾക്കെന്നും കടപ്പെട്ടിരിക്കുന്നു സാർ അങ്ങയോട്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു അജ്മാൻ കെ എം സി സിക്ക് വേണ്ടി. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വറലി ശഹാബ് തങ്ങൾ, നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ഫിറോസ്, അതുപോലെ അജ്മാൻ കെ എം സി സിയുടെ നിസ്വാർത്ഥനായ നിഷ്കളങ്കനായ പ്രായത്തിനെല്ലാം തന്നെ വെല്ലുന്ന രൂപത്തിൽ 16 വയസ്സുകാരൻ്റെ ചുറുചുറുക്കോടുകൂടി ഈ പ്രസ്ഥാനത്ത് ഇവിടുത്തെ കാരുണ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ സുപ്രീം സാഹിബ്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ അഹമ്മദ് സരീം അൽ ഷാംസ്, മറ്റു സ്റ്റേജിലും സദസ്സിലും ഉപയോഗിച്ചുള്ള എല്ലാവിധ സുഹൃത്തുക്കളും, നീട്ടി പ്രസംഗിക്കുന്നില്ല. നിങ്ങളെല്ലാം തന്നെ ഒരു കലാവിരുന്ന് ആസ്വദിക്കുവാനുള്ള വെമ്പലോടുകൂടി ഇരിക്കുകയാണെന്ന് ഇവരുടെ മുഖങ്ങൾ നോക്കിയാലറിയാം. നാം ഇന്ന് ഈ രാജ്യത്തിൻ്റെ 50th വാർഷികം ആഘോഷിക്കുകയാണ്. ആദ്യമായി ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് സ്വന്തം നിലയിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിലും ദേശീയ ദിനാശംസകൾ ആശംസിക്കുന്ന കൂടെ തന്നെ ഈ രാജ്യം നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം, ഈ രാജ്യം നമുക്ക് തന്നിട്ടുള്ള അവസരങ്ങൾ, ഈ രാജ്യം നമുക്ക് തന്നിട്ടുള്ള സാഹചര്യങ്ങൾ,
ഇതെല്ലാം തന്നെ നാം അവരോട് എത്ര മാത്രം കടപ്പെട്ടവരായിരിക്കണമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരു രാജ്യത്തിനുമില്ലാത്ത പോലെ എന്തുകൊണ്ട് ഈ രാജ്യത്തിൽ അവർ ഈ രാജ്യത്തിൻ്റെ ദേശീയ ദിനാഘോഷങ്ങൾ മറ്റുള്ളവർ ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഹൃദയസ്പർശിയായിട്ടുള്ള നമ്മളോടുള്ള വിദേശി സ്വദേശി വ്യത്യാസമില്ലാതെ അവരോടുള്ള പെരുമാറ്റത്തിൻ്റെയും അവർ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെയും പ്രതിഫലനമാണ്. നമുക്ക് ഇവരോട് ചെയ്യുവാനുള്ളത് അല്ലെങ്കിൽ ഇവർക്ക് തിരിച്ചു കൊടുക്കുവാനുള്ളത് ഇവിടെ പൈതൃകങ്ങളും ഇവരുടെ സാംസ്കാരിക ചിഹ്നങ്ങളും ഇവരുടെ ഇവരെ നമ്മളോട് ഏൽപ്പിക്കുന്ന ഇവരുടെ നിയമാനുസാരങ്ങളും അനുസരിക്കുക, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്വന്തം നമ്മൾ വളരുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുനീർ അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസംഗം, ഞാനിവിടെ ഏകദേശം 42 വർഷമായി ഞാൻ ഇവിടെ എല്ലാം കൊണ്ടും ഇവരെ അറബികളുടെ കൂടെ ഇവിടുത്തെ ഭരണാധികാരികളുടെ കൊല്ലാൻ ജീവിച്ച തന്നെ ഇത്രയും സ്പഷ്ടമായിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിലെ ഭരണാധികാരികളുടെ ശ്രേഷ്ഠകളും നന്മകളും അവർ നമ്മൾക്ക് നൽകിയിട്ടുള്ള മറ്റാനുകളും വളരെ വിശുദ്ധമായി സംസാരിച്ച് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. നമ്മൾ അതാണ് നമുക്ക് ഈ രാജ്യത്തോട് ചെയ്യാനുള്ള കടപ്പാട്. നമുക്കറിയാം ഞാൻ കഴിഞ്ഞു പോയ കാര്യം കോവിഡിൻ്റെ വിശേഷം, കോവിഡ് കാലത്തെ പ്രയാസങ്ങളും അന്ന് നമുക്ക് ഭരണാധികാരി നൽകിയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇനി രണ്ടാമത് ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം തന്നെ ഈ രാജ്യത്തോട് എന്നും കടപ്പെട്ടവരായിരിക്കണമെന്ന് കൂടി എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയുവാനുള്ളത്. അതുപോലെ അജ്മാൻ KMCC പണ്ടുകാലത്തെല്ലാം അജ്മാൻ അജ്മാൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ലാസ്റ്റിലേക്ക് ആണ് എല്ലാം ഞങ്ങൾ സാധാരണ എമിറേറ്റ്സുകൾ എണ്ണുമ്പോൾ പറയാറ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലത്തെ എനിക്കുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം അജ്മാന് ആൽഫബറ്റിക് ഓർഡർ പോലെ തന്നെ അത് ആദ്യം തന്നെ നിർത്തണം അജ്മാൻ KMCC എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ അവർ ഈ ചെറിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽക്കൊണ്ട് എത്ര വിശാലമായിക്കൊണ്ട് ആ കഷ്ടപ്പെട്ട ആളുകൾക്ക് നടത്തിയ സൗകര്യങ്ങളെ ഞാൻ നേരിട്ട് അനുഭവിച്ചൊരു മനുഷ്യനാണ് എന്നും തന്നെ അതെല്ലാം തന്നെ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ, ഒരു ലീഡറുടെ കീഴിൽ, ഒരു സൈന്യാധിപൻ്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അവിടെ നേതാവ് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല, നേതാവ് നിങ്ങളുടെ കൂടെ ആയിരുന്നു മൈതാനത്തിൽ. അതാണ് നിങ്ങളുടെ വിജയം. അതുകൊണ്ട് എന്നും തന്നെ നേതൃത്വത്തിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അജ്മാൻ KMCCക്കും നിങ്ങൾക്കും അജ്മാൻ ഖ്യാസിന് എല്ലാ പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ദേശീയ ദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇശൽ നിലാവ് ഇനിയും തുടരാനുണ്ട്. ഒരുപാട് കലാപരിപാടികൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനുണ്ട്. നമ്മുടെ ഈ പൊതുപരിപാടി ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കും. നമ്മുടെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി KMCC ദേശീയ ജനറൽ സെക്രട്ടറി അൻവർ നഹ സാഹിബിനെ ക്ഷണിക്കുന്നു. രണ്ട് പ്രസംഗങ്ങൾ, ഒന്ന് നമ്മുടെ MOH ഡോക്ടർ അഹമ്മദ്, അതുപോലെ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, രണ്ടുപേരും വളരെ നല്ല രീതിയിൽ കോവിഡിനെയും അജ്മാൻ KMCCയുടെ പ്രവർത്തനങ്ങളെയും ഈ രാജ്യത്തിൻ്റെയും ഇന്ത്യയുടെയും ബന്ധങ്ങളെയും നന്നായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഷംസുക്ക അതിനൊരു നല്ല രൂപത്തിലുള്ള പൂർത്തീകരണം നൽകി. ഇനി ഒരു പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ അഭിവാദ്യങ്ങളുടെ ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, അജ്മാൻ KMCCയുടെ പ്രസിഡന്റ് സൂപ്പി സാഹിബിനും ഫൈസൽ കരീമിനും അവാർഡ് കൊടുത്തപ്പോൾ നിങ്ങൾ നൽകിയ കരഘോഷങ്ങളുണ്ട്. അത് പ്രവർത്തനങ്ങളുടെ മാനവികതയുടെ മികവിനെയാണ് കാണിക്കുന്നത്. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മാനവികതയുടെ ഒരു വലിയ തലം നമുക്ക് കാണിച്ചു തന്നു.
ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഏതെങ്കിലും ഒരു കരിക്കുലത്തിൽ ഒരു പാഠപുസ്തകമായിട്ട് ഒരു ഗവൺമെന്റ് നിശ്ചയിക്കുകയാണെങ്കിൽ അത് അജ്മാൻ കെ എം സി സിയുടെ പ്രവർത്തനങ്ങളുടെ ക്വാറന്റൈൻ ക്യാമ്പിനെ കുറിച്ചായിരിക്കും എന്നുള്ള ഉറപ്പുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നാഷണൽ കെ എം സി സി ട്രഷറർ നിസാർ തലങ്ങര സാറിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനീയ നേതാക്കളെ, സഭത്തെ, ഒരു നല്ല ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നെ ഏറ്റവും ആകർഷിച്ചത് നമ്മുടെ ആദ്യം നമ്മുടെ ഇവിടെ പ്രസംഗിച്ച ഡോക്ടർ അഹമ്മദ് ആരിയം, അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യു എയുടെ ബന്ധം അല്ല അറബിൻ്റെ ബന്ധം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ചരിത്രം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ, അന്ന് ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യത്തെ, മംഗോളിയന്മാർ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്തു. മംഗോളിയൻ ചെയ്തു, തജിക്സ് ചെയ്തു, അതിനുശേഷം ബ്രിട്ടീഷ് ചെയ്തു, ഫ്രഞ്ച് ചെയ്തു. ലോകത്തിലെ ചെറുതും വലുതുമായ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു സമൂഹം ഇവരെക്കാൾ എത്രയോ മുമ്പ് വന്ന 1400 ചില്ലാനും ചിലപ്പോൾ അതിനേക്കാൾ മുമ്പ് വന്നൊരു സമൂഹം ഇന്ത്യ ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. ആ സമൂഹത്തിൻ പേരാണ് അറബ് സമൂഹം. അതാണ്, അതുകൂടാതെ ലോകത്തെ ഏറ്റവും വിപ്ലവകരമായ ഒരു സാമൂഹിക വ്യവസ്ഥിതി അല്ലെങ്കിൽ ഒരു 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 പോളിസി അല്ലെങ്കിൽ ഒരു ഒരു മതത്തെ ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടാണ്, അതിൻ്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാം മതത്തെ സംഭാവന ചെയ്തിട്ടാണ് അറബികൾ അവിടെ നിന്ന് മടങ്ങിപ്പോയത്. സമാധാനത്തിൻ്റെ ഒരു സന്ദേശം നൽകിയിട്ടാണ് അറബ് വംശം ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത്. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയും അറബ് സമൂഹവുമായി ഇത്ര ദൃഢമായ ഒരു ബന്ധം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50th വാർഷികത്തിൽ അവർക്ക് ഈ നാടിനോടുള്ള എല്ലാ ആദരവോടും പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന അജ്മാൻ കെ എം സി സിയുടെ ഈ മഹത്തായ പരിപാടിക്ക് എല്ലാ അഭിവാദികളും നേരുകയാണ്. അതോടൊപ്പം യു എ കെ എം സി സിയുടെ വളരെ ശക്തമായ ഒരു വിങ്ങാണ് അജ്മാൻ കെ എം സി സി. കോവിഡ് കാലത്ത് ഞാൻ യു എ കെ എം സി ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് അജ്മാൻ കെ എം സി നടത്തിയ ചരിത്രപരമായ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു പത്തിൽ ലോകത്തിലെ എല്ലാ കെ എം സി സികളെയും കവച്ചു വെക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് നടത്തിയത്. ആ നടത്തിയ പ്രവർത്തനം അത് മഹത്തരമാണ്. ഞാൻ പലപ്പോഴും സംസ്കാരനോടും പുത്തൂറിനോടും നാഹനും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടെ യു എ കെ എം സിയുടെ ആസ്ഥാനം എന്തുകൊണ്ട് അജ്മാനിലേക്ക് മാറ്റിക്കൂടാ എന്ന് പോലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രവർത്തന പ്രവർത്തകരും നേതാക്കന്മാരുള്ള ഒരു വലിയ സംഘടന കൂട്ടമാണ് നിങ്ങൾ. ഈ ശക്തി നിലനിർത്തട്ടെ. ജയ് ഭാരത്. അസ്സലാമു അലൈക്കും. ഇനി നമ്മോട് സംസാരിക്കുന്നത് പി കെ ഫിറോസ് സാഹിബാണ്. ഞങ്ങൾ ഒരു നഷ്ടബോധത്തിലാണ് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നത്. 2 മണിക്കൂർ അദ്ദേഹത്തിന്റെ പ്രസംഗം ആഗ്രഹിച്ച ഞങ്ങൾക്ക് വെറും 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ സബൂർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ സകല ആദരവോടെ ക്ഷണിക്കുക. പ്രിയങ്കരനായ അധ്യക്ഷൻ സൂപ്പി സാഹിബ്, ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ, അൻവർ നഹ, നിസാർ തളങ്കര, ഫൈസൽ കരീം, ഇവിടെ ആദരിക്കപ്പെട്ട പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ്, മറ്റ് സിസ്റ്റർമാർ, ഇവിടെ എത്തിച്ചേർന്ന കെ എം സി സിയുടെ ബഹുമാന്യരായ സഹപ്രവർത്തകരെ, വ്യവസായ പ്രമുഖരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങൾ ഇവിടെ തുടക്കത്തിൽ നിർത്തിവെച്ച ഗാനവിരുന്ന് ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കിൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. യുഎയുടെ 50th നാഷണൽ ഡേ ആഘോഷ പരിപാടിയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 1950s ഗൾഫിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ
സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. 70കളോടുകൂടിയാണ് അതിൻ്റെ സംസ്കരണവും വ്യാവസായികമായ വിപണനവുമൊക്കെ സാധ്യമായത്. അതിനെ തുടർന്ന് വലിയൊരു ഒഴുക്ക് പ്രവാസികൾ നമ്മുടെ നാട്ടിൽ നിന്നും അറബ് നാടുകളിലേക്കുണ്ടായി എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 50 വർഷം കൊണ്ട് യുഎഇക്കുണ്ടായ വളർച്ച കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഒരു 2 വർഷം മുമ്പ് യുഎഇയിൽ വന്നപ്പോൾ പല സ്ഥലങ്ങളും വെറുതെ ഒരു സന്ദർശനം നടത്തിയപ്പോൾ ഇന്നവിടെ ചെന്ന് നോക്കുമ്പോൾ അന്ന് കണ്ട നാടേ അല്ല ഇന്ന്. 2 വർഷം കൊണ്ടാണ് എക്സ്പോയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ മുഴുവനും സാധ്യമായത്. പാംദേര ഇപ്പോൾ 2 വർഷം മുമ്പ് പോയ ഒരാൾ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഒരു സിറ്റി തന്നെ പുതുതായി 2 വർഷം കൊണ്ട് സാധ്യമാവുകയാണ്. ഒരു സ്പീഡ്, ഞാൻ ആലോചിക്കുന്നത് നമ്മൾ എടപ്പാൾ പാലുണ്ടാക്കാൻ തുടങ്ങി 8 വർഷമായി. ഞാൻ നമ്മുടെ നാടിനെ കുറ്റം പറയല്ല, പക്ഷേ ഈ എന്തിനാണ് ഇത്രയും വർഷം ഒരു പാലം ഉണ്ടാക്കാൻ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തായാലും പണച്ചെലവുണ്ട്, വർഷം കൂടുന്തോറും ചെലവ് കൂടുക എന്നല്ലാതെ കുറയാനുള്ള ഒരു മെക്കാനിസവും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ആ എടപ്പാൾ പാലത്തിന്റെ പണി അവിടെ നടക്കുന്നത് കൊണ്ട് വഴിതിരിച്ചുവിടുന്ന വാഹനങ്ങളുടെ ഫ്യൂലിന്റെ ഒരു കൺസംഷൻ നോക്കിയാൽ ഒരു പക്ഷേ ഈ പാലത്തിനേക്കാളും കൂടുതൽ ചെലവ് വന്നിട്ടുണ്ടാവും. ഇപ്പോഴും ആ പാലത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. നമ്മളിപ്പോ കെ റെയിലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 60,000-65,000 കോടി രൂപയുടെ കെ റെയിൽ, ഒരു പാലുണ്ടാക്കാൻ കഴിയാത്ത നമ്മളാണ് കെ റെയിലിനെ കുറിച്ചുള്ള ചർച്ചയുമായി ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഈ സ്പീഡ് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരുടെ ടോളറൻസ്, ഇപ്പൊ ഇന്ത്യയും അറേബ്യൻ നാടുകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം സംസാരിക്കുമ്പോൾ തങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, അദ്ദേഹം ഒരു പ്രസംഗം എന്ന നിലക്കല്ല, അദ്ദേഹം സംസാരിച്ച അദ്ദേഹത്തിന്റെ വായിൽ നിന്നല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ്. കെ എം സി സിയെ കുറിച്ച് നിങ്ങൾ നൽകിയ സേവനത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം തങ്ങൾ ഇവിടെ ആവർത്തിച്ചു, 50 വർഷം അല്ല ഇന്ത്യയും അറബ് നാടുകളുമായിട്ടുള്ളത്, 1400 വർഷങ്ങൾക്ക് അപ്പുറമുള്ള ബന്ധമുണ്ട്. നമുക്കറിയാം, പ്രവാചകന്റെ കാലത്ത് തന്നെ ഇന്ത്യയിലേക്ക് ആളുകൾ വന്നപ്പോൾ, മലബാറിലേക്ക് സ്വഹാബിമാർ വന്നപ്പോൾ, സാമൂതിരി നായർ സ്ത്രീകൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ന് അത് ലൗ ജിഹാദാണ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യത്തെ ലൗ ജിഹാദ് നടത്തിയ ആള് സാമൂതിരിയായിരുന്നു. ഈ ലൗ ജിഹാദ് കണ്ടുപിടിച്ച ആള് ഇന്നത് വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ്. സാംസ്കാരിക വിനിമയങ്ങൾ, ഇപ്പോ അറബ് ഭക്ഷണം, മന്തി തുടങ്ങിയിട്ടുള്ള അറബ് ഭക്ഷണം നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. അതിനെതിരെ ഒരു ക്യാമ്പയിനുമായി ഇപ്പോ ചില വർഗീയവാദികളുടെ രംഗത്ത് വരുന്നുണ്ട്. ഈ ഭാഷ, ഭക്ഷണം, വേഷം എന്നൊക്കെ പറയുന്നത് കാലങ്ങൾ കൊണ്ട് മാറി മാറി വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ബിരിയാണി, തലശ്ശേരി ബിരിയാണി എന്ന് പറയും, കോഴിക്കോട് വേറെ ബിരിയാണിയാണ്, തെക്കോട്ട് പോയാൽ തിരുവനന്തപുരത്ത് പോയാൽ വേറെ ബിരിയാണിയാണ്, പാലക്കാട് ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയിൽ സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കുക. ബിരിയാണിയിൽ ഞാൻ ഒരിക്കൽ പാലക്കാട് പോയപ്പോൾ അവർ ബിരിയാണിയിൽ കൊണ്ടു സാമ്പാറുണ്ടെന്ന് കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ തെറ്റ് പറ്റിപ്പോയതാണ്, അല്ല അവരെ ശീലമാണോ? അപ്പോൾ ഈ ബിരിയാണി എവിടെ നിന്ന് വന്നാണ്? നോർത്ത് നിന്ന് വന്നാണ്. മുഗൾ ഫുഡാണ് ബിരിയാണി എന്ന് പറയുന്നത്. കപ്പ, ടാപ്പിയോക്ക, ബ്രസീലിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ. അങ്ങനെ ഓരോന്നും നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന സംസ്കാരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. തിരിച്ചിങ്ങോട്ടുണ്ട്, ഇപ്പൊ ഇവിടെ ഹിന്ദി നന്നായി സംസാരിക്കുന്ന അറബികളാണ്, അവർ ഹിന്ദി നന്നായി സംസാരിക്കും, മലയാളം സംസാരിക്കും. മലയാളത്തിൽ പാട്ട് പാടുന്ന ഒരു ആളുണ്ട് ഷാർജയില്, പേരറിയാർക്കെങ്കിലും, ആർക്കെ അറിയാം,
അബ്ബാസ്? അബ്ബാസ് സൗദി അല്ലേ? സൗദിയാണ്. ഇഷാം അബ്ബാസ് അല്ലേ? ആ വലീദ് അലി എന്ന് പറഞ്ഞൊരാൾ ഷാർജയിലുണ്ട്, വളരെ മനോഹരമായി മലയാളം പാട്ട് പാടുന്ന. അപ്പൊ ഈ സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോ അത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് സ്ത്രീകൾ ധരിച്ചിരുന്ന വേഷം, മുസ്ലിം സ്ത്രീകൾ ധരിച്ചിരുന്ന വേഷം, തുണിയും അതുപോലെ ബ്ലൗസും കുപ്പായവും തുണിയും അതുപോലെ കാച്ചി തട്ടവുമായിരുന്നു. സാരി വളരെ കുറവായിരുന്നു. സി എച്ചിന്റെ ഭാര്യ സാരി ഉടുക്കുന്ന വലിയ ആഗ്രഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. സി എച്ച് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെ എങ്ങോട്ടെങ്കിലും വിരുന്നിന് പോകുമ്പോ സാരി പൊതിഞ്ഞിട്ട്, ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതാരും കാണാതെ അമിതാത്തന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ നിന്ന് സാരി മാറ്റും. എന്നിട്ടാണ് എവിടെയെങ്കിലും പോവുക. കാരണം അന്ന് സാരി ഉടുക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരുന്നു. ഒരിക്കല് ഇത് തിരിച്ചു പോകുമ്പോ ആ സ്റ്റുഡിയോയിൽ തന്നെ ചെന്നിട്ട് പിന്നെ ഈ തുണിയും കുപ്പായവും ധരിച്ചിട്ടാണ് കാച്ചി തട്ടവിട്ടിട്ടാണ് വീട്ടിലേക്ക് പോവാ. ഒരിക്കലും ഇത് മറന്നുപോയി. സി എച്ച് ആണെങ്കിൽ വലിയ മറവിക്കാരനുമാണ്. ആ സാരി കൊടുത്തിട്ടാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ വലിയ കുഴപ്പമായി, വലിയ പ്രശ്നമായി. അപ്പോ നമ്മൾ തുണിയും കുപ്പായത്തുനിന്ന് പിന്നെ സാരിയിലേക്ക് വന്നു, പിന്നെ ചുരിദാറായി. ചുരിദാർ ഒരു മുസ്ലിം വേഷമായിട്ടാണ് അറിയപ്പെട്ടത്. ആദ്യമൊക്കെ പാകിസ്ഥാൻ ഡ്രസ്സാണ്. ചുരിദാർ ധരിച്ച് അമ്പലത്തിൽ കയറാൻ പാടില്ലായിരുന്നു. സ്കൂളിൽ ടീച്ചർമാർ ചുരിദാർ ഇടാൻ പാടില്ലായിരുന്നു, സാരി മാത്രം എടുക്കാൻ പാടില്ലായിരുന്നു. ഇന്ന് ചുരിദാർ എല്ലാവർക്കും എടുക്കാം. ഇന്ന് മുസ്ലിം വേഷമെന്നോ ഹിന്ദു വേഷമെന്നോ ക്രൈസ്തവ വേഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ചുരിദാർ ധരിക്കുന്നു. ഇത് സാംസ്കാരിക വിനിമയങ്ങളാണ്. നമ്മളറിയാതെ നമ്മൾക്കിടയിലേക്ക് കടന്നു വരുന്നതാണ്. ഇത് എന്തെങ്കിലും ഒരു കുഴപ്പമല്ല. ഇപ്പൊ പർദ വന്നു, പർദ ധരിക്കുന്നതിനെതിരായി ചിലർ ക്യാമ്പയിനുമായി വരും. ഓരോരുത്തരുടെ കംഫർട്ടാണ്, അവർ ധരിക്കട്ടെ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചില സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങൾ പറയും പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് പർദ ധരിക്കുന്നതാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആരും തിരിച്ചറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പർദ ധരിക്കും എന്ന് പറയുന്ന സെലിബ്രിറ്റികളുണ്ട്, സിനിമാ താരങ്ങൾ, സിനിമാ നടിമാരുണ്ട്. അപ്പൊ ഇതിനെതിരെ നമ്മൾ എന്തിനാണ് കുഴപ്പമുണ്ടാക്കി വരുന്നത്? ഇപ്പൊ ഹലാല് ഭക്ഷണം നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമായി മാറുകയാണ്. കേരളത്തിലെ പ്രശസ്തമായ ഒരു ഹോട്ടലിലേക്ക് ഒരാൾ ഫോൺ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ അവിടെ കൊടുക്കുന്ന ഭക്ഷണം ഹലാലാണോ? ആ വോയിസ് ക്ലിപ്പ് ഒരു പക്ഷേ നിങ്ങളിൽ പലരും കേട്ടുകയാണ്. ഈ ഫോൺ എടുത്ത ആൾ ആകെ കുടുങ്ങിപ്പോയി. കാരണം ഇയാൾ എന്തുദ്ദേശത്തിലാണ് ഇത് വിളിച്ചതെന്ന് ഈ ഫോൺ എടുത്ത ആൾക്ക് അറിയില്ല. കാരണം ഹലാലാണെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണോ, ഹലാൽ ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമാകുന്ന ആളാണോ, ഇയാൾ ആകെ കുടുങ്ങിപ്പോയി. സാധാരണഗതിയിൽ നമ്മൾ നാട്ടിൻ പുറങ്ങളിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം, മാംസം ഹലാലാണോ എന്ന് ചോദിച്ചാൽ അവർ വളരെ നിഷ്പ്രയാസം അത് ഹലാലാണ് അല്ലെങ്കിൽ ഹലാലല്ല എന്ന് ഉത്തരം പറഞ്ഞത് ഇന്ന് നാട്ടിൽ വലിയ കുഴപ്പമായി മാറി. ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം കുടുംബസമേതം ഭാര്യയും മകളും ഉണ്ട് ഡൽഹിയിൽ ഒരു മാളിൽ പോയി. ഡൽഹിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു ഫുഡ് കോർട്ടിൽ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു. അപ്പോൾ അവരൊരു ബെല്ല് തരുമല്ലോ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ആ ടേബിളിൽ പോയിരിക്കും, ആ ബെല്ല് റിങ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പോയി ഭക്ഷണം വാങ്ങേണ്ടത്. അപ്പോൾ ഞാൻ ഈ ബെല്ലുമായി എൻ്റെ ഭാര്യയും മകളും നേരത്തെ തന്നെ ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് പോയി അവിടെ പോയിരുന്നു. അപ്പോഴാണ് ഈ ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്ത കടക്കാരൻ എൻ്റെ ഭാര്യയെ ശ്രദ്ധിക്കുന്നത്. ഭാര്യ തലയിൽ തട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലെ, ആ ഫുഡ് കോർട്ടിലെ ആ ജീവനക്കാരൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ വിൽക്കുന്ന ഭക്ഷണം ഹലാലല്ല, നിങ്ങൾ അപ്പുറത്തെ കടയിൽ ഓർഡർ ചെയ്തോളൂ. അവരപ്പോഴേക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് അവർ പാചകം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഒരുപക്ഷെ അവർക്ക് ആ ഭക്ഷണം വേസ്റ്റായി പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ മാനിക്കുക എന്നൊരു ബോധ്യം ആ കടക്കാരനുണ്ട്. അങ്ങനെ പരസ്പരം വൈവിധ്യങ്ങളെ അംഗീകരിച്ച ഒരു നാടാണ് നമ്മുടെ നാട്. അത് വലിയ കുഴപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പൊ DYFI ഒരു ക്യാമ്പയിനുമായി വന്നു, ഭക്ഷണത്തിൽ മതം കലർത്തരുത്. അവരെല്ലാം പറഞ്ഞു, ഗംഭീരായിട്ടുണ്ട്. ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്ന മുദ്രാവാക്യമാണോ നമ്മൾ ഉയർത്തേണ്ടത്? ഭക്ഷണത്തിൽ മതമുണ്ട്, ഭക്ഷണത്തിൽ മതമില്ലേ? നമ്മളെ മുസ്ലിങ്ങൾ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഭക്ഷണത്തിൽ മതമുണ്ട്. നോമ്പിന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നമുക്ക് ഹലാൽ ഭക്ഷണമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ? അപ്പൊ വിചാരിക്കും മുസ്ലിങ്ങൾക്ക് മാത്രമാണോ ഇത് ബന്ധനുള്ളത്, ക്രൈസ്തവർക്കില്ലേ?
നമ്മൾ നോമ്പെന്ന് പറയും, അവർ നോയമ്പെന്ന് പറയും. അവർക്ക് നോയമ്പിന് മാംസം കഴിക്കാൻ പാടുണ്ടോ? ഹൈന്ദവർക്ക് അവർക്ക് ഭക്ഷണത്തിൽ മതല്ലേ? ശബരിമലയിലേക്ക് മാലയിട്ട് പോകുന്ന അയ്യപ്പ സ്വാമിമാർ, അവരന്ന് ഈ മകരമാസമായാൽ, ഈ മണ്ഡലവിളക്കിന്റെ സമയമായാൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പുതിയ ഹോട്ടലുകൾ മുളച്ചു പൊന്തും. അതിന്റെ മുകളിൽ ഒരു ബോർഡ് ഉണ്ടാവും, സ്വാമിയെ ശരണമയ്യപ്പ. പ്രിയപ്പെട്ട വനിതാ ലീഗിന്റെ നേതാക്കന്മാരും വന്നിട്ടുണ്ട്, സുഹറാം വടക്ക്. ഈ ബോർഡുകൾ വന്നപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? കാരണം എന്താണ്? ഈ മാല ഇട്ട ആളുകൾക്ക് അവർക്ക് മാംസം പാചകം ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശുദ്ധമായ വെജിറ്റേറിയൻ ഹോട്ടലിൽ മാത്രം അവർക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അവരവിടെ കഴിക്കും. ജൂതന്മാർക്ക് നമ്മൾ കഴിക്കുന്ന മാംസത്തിന്റെ തന്നെ ചില ഭാഗങ്ങൾ തങ്ങൾ നേരത്തെ എന്നോട് അതേ കുറിച്ച് പറയായിരുന്നു, കോഷർ മീറ്റ്. അപ്പം മതത്തിൽ, ഭക്ഷണത്തിൽ മതമുണ്ട്. ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്നല്ല DYFI പറയേണ്ടിയിരുന്നത്, അത് സംഘപരിവാറിന്റെ വാദമാണ്. എല്ലാ വൈവിധ്യങ്ങളെയും നമ്മൾ അംഗീകരിക്കുക. ഹലാൽ ഭക്ഷണം കഴിക്കുന്നവർ അങ്ങനെ കഴിക്കട്ടെ, ശബരിമലയ്ക്ക് പോകുമ്പോൾ ശുദ്ധമായി വെജിറ്റേറിയൻ കഴിക്കേണ്ടവർ അങ്ങനെ കഴിക്കട്ടെ, നോയമ്പുള്ളവർ ക്രൈസ്തവർ അവരുടെ അപ്പവും വീഞ്ഞും പെസാവ്യായത്തിന് അന്ന് കൊടുക്കും. ഇവിടെ നേരത്തെ ക്രൈസ്തവ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു, അവർക്കറിയാം അത്. യേശുവിനെ കുരിശിലേറ്റിന്റെ തലേന്നാൾ ഒടുവിലത്തെ ലാസ്റ്റ് സപ്പർ, ആ ലാസ്റ്റ് സപ്പർ അന്ന് ഈ വീഞ്ഞ് കൊടുക്കുന്നുണ്ട്, അപ്പം കൊടുക്കുന്നുണ്ട് യേശു ക്രിസ്തു. അതിന്റെ ഓർമ്മക്കായി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് വീഞ്ഞെന്ന് പറയുന്നത് യേശുവിന്റെ രക്തമാണെന്നാണ്. അപ്പം യേശുവിന്റെ മാംസമാണ്, ശരീരമാണ്. അത് പെസാവ്യായത്തിനന്ന് ക്രൈസ്തവർക്ക് പള്ളിയിൽ വരുമ്പോ പിതാവ് വായിലിങ്ങനെ വെച്ചു കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഒരാള് ഹൈക്കോടതി സമീപിച്ചു, ഇത് ഭക്ഷ്യസുരക്ഷയെ നിയമങ്ങൾ പാലിക്കുന്നില്ല, അതുകൊണ്ട് ഇത് നിരോധിക്കണമെന്ന് പറഞ്ഞു ഹൈക്കോടതിയിൽ. കാരണം അച്ഛൻ ഒരേ സ്പൂണെന്ന് ഓരോരുത്തരുടെയും വായിൽ ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുകയാണ്, അതുപോലെ അച്ഛൻ ഇങ്ങനെ ഈ അപ്പം എടുത്തിട്ട് ഓരോരുത്തരുടെയും വായിൽ വെച്ചു കൊടുക്കുകയാണ്, അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നില്ല, ഇത് നിരോധിക്കണമെന്ന് പറഞ്ഞു. കേരള ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഇത് വിശ്വാസപരമായ കാര്യമാണ്, അതിൽ ഹൈക്കോടതി ഇടപെടുന്നില്ല. ഭക്ഷണത്തിൽ മതമുണ്ട്. ആ വൈവിധ്യങ്ങളെയല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്? ആ വൈവിധ്യങ്ങളല്ലേ നമ്മൾ ഉൾക്കൊണ്ടത്? അതിനകത്ത് എന്തിനാണ് പരസ്പരം വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിനകത്ത് എന്തിനാണ് വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാൻ ആരു ശ്രമിച്ചാലും അവരെ ഒറ്റപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വീകരിക്കേണ്ടത്? നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണകൂടം പോലും ഇതിനകത്തൊരു നിലപാടില്ല. അല്ലെങ്കിലും എന്ത് കാര്യത്തിലാണ് സർക്കാരിന്റെ നിലപാടുള്ളത്? ഇപ്പൊ വഖഫ് ബോർഡിന്റെ തന്നെ വിഷയം വലിയ ചർച്ചയായി കേരളത്തിൽ. എന്തിനാണ് വിശ്വാസികളുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടുന്നത്? ശബരിമല സ്ത്രീ പ്രവേശനം കോടതിയുടെ ഉത്തരവ് വന്നു, സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു, സർക്കാരിന് ഇനി വേറെ നിവൃത്തിയൊന്നുമില്ല, എത്രയും പെട്ടെന്ന് അവിടെ സ്ത്രീകളെ കയറ്റി അടങ്ങും എന്നായിരുന്നില്ലേ ഒരു കാലത്ത് കേരള സർക്കാർ സ്വീകരിച്ചത്? എന്നിട്ട് എന്തുണ്ടായി? കോടതി ഇനി പുനഃപരിശോധിക്കില്ല, സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി അതിനകത്ത് ഇടപെട്ടില്ലേ? അത് ഫ്രീസ് ചെയ്ത് വെച്ചില്ലേ? എന്തിനായിരുന്നു സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഈ കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്, ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്? ഇപ്പൊ വഖഫിന്റെ വിഷയം, മുസ്ലിം സംഘടനകൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തു, ഈ വഖഫ് ബോർഡ് PSC വിടാനുള്ള തീരുമാനത്തിനെതിരെ അതിശക്തമായ നിലപാടുമായി. അവിടെ എന്താ കാണിക്കുന്നു? അല്ല, നിങ്ങൾ അങ്ങോട്ടാ നോക്കുന്നത്? അതൊന്ന് ഓഫാക്കാൻ പറയും. ഞങ്ങൾ ശ്രദ്ധ മാറാൻ ഞാൻ സമ്മതിക്കൂല. ആ യന്ത്രം, പ്രവർത്തിക്കുന്ന യന്ത്രം ഒന്ന് ഓഫാക്കാൻ പറയും. ആ ഓഫാക്കി. ഞാൻ നിർത്താനുള്ള സൂചനയാണെങ്കിൽ അത് പറയണേ. ആണോ? മുമ്പ് നമ്മളെ MSF ഒരു ക്യാമ്പിൽ ഞാൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഉച്ച സമയമാണ്, അപ്പൊ ഈ പ്രാസംഗിക പ്രസംഗം നിർത്തുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാല് ഞങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെ ഇരിപ്പിടത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ടും ഇയാള് പ്രസംഗം നിർത്തുന്നില്ല. പിന്നെ ഇയാൾക്കുള്ള പ്രസംഗം പ്രസംഗപിടത്തിന് മുമ്പ് കൊണ്ടുപോയി വെച്ചു. അപ്പൊ മുമ്പർക്ക് മനസ്സിലായി നിർത്താനുള്ള സൂചനയാണ്. അപ്പൊ അതുപോലെയാണെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ എന്തിനാണ് സർക്കാർ ഇടപെടുന്നത്? വഖഫ്
വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു. സർക്കാരിന് ഒരു നയ പൈസ ചെലവില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വിശ്വാസപരമായ കാര്യമാണ്. അതാരെ കൈകാര്യം ചെയ്യേണ്ടത്? വിശ്വാസികളാണ്. ചിലർ ചോദിക്കും പി എസ് സിക്ക് വിട്ടാൽ എന്താ കുഴപ്പം? പി എസ് സിക്ക് വിട്ടാൽ ഇപ്പൊ പറയുന്നു ഞങ്ങൾ അതിനകത്ത് ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ മാത്രമേ പി എസ് സി പരീക്ഷ എഴുതാൻ പാടുള്ളൂ, അത് മുസ്ലിങ്ങൾക്ക് മാത്രം റിസർവേഷനാണ്. ഇതായിരുന്നില്ലേ 80-20 കാര്യത്തിലും ഇവർ പറഞ്ഞിരുന്നത്? അത് 20% പോവുള്ളൂ, വേറെ ഒന്നും പോവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് കോടതിയിൽ ഒരാൾ കേസുമായി പോയപ്പോൾ എന്താ സംഭവിച്ചത്? നാളെ ഒരാൾ കോടതി പോവാണ്. പി എസ് സിയുടെ നിയമനം എങ്ങനെയാണ് ഒരു സമുദായത്തിൽ മാത്രം കൊടുക്കുക എന്ന് വന്നാൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമാണ്, കോടതിയുടെ ഒരു നിയമപരമായ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ പി എസ് സി സർക്കാരിന്റെ ഒരു നിയമനം ഒരു സമുദായത്തിന് മാത്രം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അത് എല്ലാവർക്കും കൊടുക്കണമെന്ന് വന്നാൽ വിശ്വാസപരമായ ഈ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് അവിശ്വാസികളാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്ത്യയിൽ അതിന് തെളിവുകളില്ലേ? എത്ര വഖഫ് സ്വത്തുക്കളാണ് ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ അന്യമായി പോയത്? അതുപോലെ ആകണം എന്നാണോ കേരളത്തിലെ സർക്കാർ തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണോ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്? ഇന്നലെ മതസംഘടനകളെ യോഗം ചേർന്നിട്ട് മതസംഘടനകൾ ഒരുമിച്ച് പറഞ്ഞു വെള്ളിയാഴ്ച നാളെ പള്ളിയിൽ ഇതൊരു സമുദായത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. എല്ലാ സംഘടനകളും ഒരുമിച്ചെടുത്ത തീരുമാനം. പിന്നെ അത് കുഴപ്പമാക്കാൻ നോക്കി, രാഷ്ട്രീയമായി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം സി പി എം നടത്തി. ഇപ്പൊ സമസ്ത പറഞ്ഞു അങ്ങനെ കുഴപ്പമുണ്ടാക്കണ്ട, ലീഗിന് നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? ലീഗ് ഒരു നിലപാടെടുത്തു, പള്ളിയിൽ ഇത് പറയണോ പറയണ്ടേ എന്നത് ഓരോ സംഘടനയും തീരുമാനിക്കട്ടെ. അത് ഓരോ സംഘടനയുടെയും തീരുമാനമാണ്, അതിനകത്ത് ലീഗിന് അഭിപ്രായമില്ല. സംഘടനകൾ ഒരുമിച്ച് എല്ലാവരും കൂടി ചേർന്നിട്ട് പള്ളിയിൽ പറയണം എന്നാണോ തീരുമാനം? ലീഗിന് അതിൻ്റെ കൂടെ നിൽക്കും. ഇനി ഏതെങ്കിലും സംഘടനക്ക് അങ്ങനെ പറയണ്ട എന്ന അഭിപ്രായമുണ്ടോ? ഇത് പ്രശ്നമാകും, ഇതിന് പേരിൽ കുഴപ്പമുണ്ടാകരുത്, പള്ളിയിൽ അവിശ്വാസികൾ കയറിക്കൂടി പള്ളിക്കകത്ത് പ്രശ്നമുണ്ടാക്കിയാൽ പള്ളി അടച്ചുപൂട്ടുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ഭയന്ന് ഇത് പള്ളിയിൽ പറയണ്ട എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അവരങ്ങനെ തീരുമാനിക്കട്ടെ. പക്ഷെ ലീഗിന് ഒരു കാര്യം നിർബന്ധമുണ്ട്, ഈ വഖഫ് ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിടാനാണ് സർക്കാരിന് തീരുമാനമെങ്കിൽ അത് അനുവദിക്കില്ല എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ലീഗിനില്ല. തെരുവിൽ ലീഗ് ഉണ്ടാകും, തെരുവിൽ മുസ്ലിം ലീഗ് ഉണ്ടാകും. ഈ തീരുമാനം എന്നാണോ പിൻവലിക്കുന്നത്, ആ പിൻവലിക്കുന്നത് വരെ അതിശക്തമായ സമരവുമായി മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഇങ്ങനെ ഇടപെടുക, ഏത് കാര്യത്തിലാണ് നിലപാടുള്ളത് സർക്കാരിന്? സി എ എൻ ആർ സി എന്തായിരുന്നു വർത്തമാനം? ഞാൻ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം സി എ എൻ ആർ സി ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ആളുകളൊക്കെ ഗംഭീരമായി സമരം ചെയ്തു. കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് പിണറായി വിജയൻ പറഞ്ഞു പേടിക്കണ്ട, കേസൊക്കെ പിൻവലിക്കാൻ പോവാണ്, എല്ലാവരും ആ ധൈര്യത്തിൽ നിന്നു. ഇപ്പൊ എന്താ സംഭവം? ലക്ഷക്കണക്കിന് രൂപയാണ് പിഴ വന്നത്. അപ്പൊ യൂത്ത് ലീഗ് ഒരു പിരിവ് നടത്തി. അപ്പൊ ഈ പിണറായി വിജയന്റെ തുടർഭരണം ഉറപ്പുവരുത്താൻ വേണ്ടി ഓടി നടന്നൊരു ചങ്ങാതി കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു. എന്നോട് പറഞ്ഞു ഞങ്ങൾക്കുണ്ട് കേസ്, പ്രതിപക്ഷമൊക്കെ ഒന്ന് ഉഷാറാക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ പ്രതിപക്ഷം ഇല്ല, അല്ല നിങ്ങൾ പൈസ കുറച്ച് പിരിച്ചെന്ന് കേട്ടു, 150,000 രൂപയാണ് ഫൈൻ വന്നത്, നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചിരിച്ചൊഴിവായി, നമ്മൾ കൊടുക്കും അത് വേറെ കാര്യം, നമ്മളൊക്കെ അങ്ങനെ നമ്മൾ അനുകൂലിച്ചവരാണോ? പ്രതി അവസാനം ലീഗ് ഉണ്ടാവുള്ളൂ, അത് ഉറപ്പാണല്ലോ, ലീഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ വർത്തമാനമായിരുന്നു, കേസ് പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്തമാനം. ആ വർത്തമാനം പറയുന്നവർ വർത്തമാനം പറഞ്ഞു പോകും. അവസാനം ഇതൊക്കെ ഏറ്റെടുക്കാൻ ഒരു പാർട്ടി ഉണ്ടാകും, ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇപ്പൊ പ്രവാസികളുടെ കാര്യം, ഇവിടെ കെ എം സി സി ചെയ്ത സേവനങ്ങൾ, ഞാൻ നേരത്തെ അവരെ ആദരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അത്ഭുതപ്പെട്ടു പോയി. എന്ത് പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്? അന്ന് ഇതുപോലെ ഒന്നല്ലല്ലോ, മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയമാണ്. കാരണം അമ്മാതിരി പ്രചരണമായിരുന്നു കോവിഡിനെ സംബന്ധിച്ച്. ചൈനയിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ കുഴഞ്ഞു വീഴുകയാണ്, ഇങ്ങനെ ഞെട്ടുന്നു, വിറയ്ക്കുന്നു, മരിക്കുന്നു. ഇതാണ് കൊറോണ സംഭവിച്ചാൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ബാധിച്ചാൽ സംഭവിക്കാന്ന്. ആ സമയത്തല്ലേ നിങ്ങൾ ഒരു മാസ്ക് ഇട്ടിട്ട് ഈ കോവിഡ് രോഗികളെ സഹായിക്കാൻ വേണ്ടി പോയത്? ഗൾഫിലേക്ക്, നാട്ടിലേക്ക്. ഇതാ അൻവർ നാ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, നിസാർ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഷംസുക്ക നമ്മുടെ രക്ഷാധികാരി ഇവിടെ ഇരിക്കുന്നുണ്ട്. എത്ര ആൾക്കാരാണ് ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് വിട്ടത്?
ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ആളെ കൊണ്ടോയോ സർക്കാർ? ഒരാളെ കൊണ്ടോയോ? ഈ ലോക കേരള സഭക്ക് കേരള നിയമസഭയിലെ ശങ്കര നാരായണ ഹാള് നവീകരിക്കാൻ വേണ്ടി 6 കോടി രൂപയാണ് ചെലവാക്കി, 10 കോടി രൂപയാണ് ചെലവാക്കിയത്, 10 കോടി. ആ 10 കോടി രൂപ ഉണ്ടെങ്കിൽ ഇത്ര പ്രവാസികളെ നാട്ടിൽ കൊണ്ടുപോവായിരുന്നു? ഒരാളെ കൊണ്ടോയോ? എന്നിട്ട് ശ്രീരാമകൃഷ്ണനും കെട്ടി ജില്ലയിലൊക്കെ വിളിക്കുന്നു കെ എം സി സിക്ക്. ശ്രീരാമകൃഷ്ണൻ അവസാനം പറയുന്നു, കെ എം സി സി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? നാണക്കേടാണെന്ന്. ഒരു സഖാവിന് നാട്ടിലേക്ക് വരാൻ അവസാനം ആ സഖാവും പോയത് കെ എം സി സിന്റെ ഫ്ലൈറ്റിലല്ലേ? ഒരാളെ കൊണ്ടോയോ? പിണറായി വിജയൻ, നിങ്ങൾ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കണേ. 2016 മെയ്യിലാണ് മൂപ്പര് അധികാരത്തിൽ വന്നത്. ആദ്യത്തെ ടേമില് 2016 ഡിസംബർ 23 യു എയിൽ വന്നിട്ടുണ്ട്. അന്ന് മൂപ്പര് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഇനി പ്രവാസികളെ നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങളെ ജോലി പോയാൽ നിങ്ങളെ നാട്ടിലെത്തുമ്പോൾ 6 മാസത്തെ ശമ്പളം ആദ്യം തന്നെ നിങ്ങളെ കയ്യിലേക്ക്. എന്തായിരുന്നു കയ്യടി! കെ എം സി സിക്കാരും ആകെ ബേജാറായി, കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ അത് കഴിഞ്ഞു. 2016 ഡിസംബർ 23 ആ ഫേസ്ബുക്ക് പോസ്റ്റ്, പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ, നിങ്ങൾ നോക്കണം. ഡിലീറ്റ് ചെയ്തിട്ടില്ല. 6 മാസത്തെ ശമ്പളമാണ്. കിട്ടിയവരുണ്ടെങ്കിൽ ഒന്നും തന്നെ വന്ന് കാണണേ, പേഴ്സണലായിട്ട് ആഗ്രഹം കൊണ്ടാണ്. പിന്നെ പറഞ്ഞെന്താ പറയുക, കോവിഡ് സമയത്ത് 5000 രൂപ ആദ്യം തന്നെ നാട്ടിൽ വരുന്ന പ്രവാസികൾക്ക് 5000 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 5000 ഈ 6 മാസത്തെ ശമ്പളമൊന്നും വേണ്ടായിരുന്നു. ഈ യു എയിലെ പാവപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് 2500 രൂപയല്ലേ ടെസ്റ്റിന് വാങ്ങുന്നത്, അതൊന്നും ഒഴിവാക്കി കൊടുത്താൽ മതി. അതും വെറുതെ വേണ്ട, ഈ 6 മാസത്തെ ശമ്പളത്തിൽ നിന്ന് എടുത്തോട്ടെ, അല്ലെങ്കിൽ ഈ 5000 നിന്ന് എടുത്തോട്ടെ, എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത്? പക്ഷെ മലയാളി ഒരു വല്ലാത്ത സംഗതികളാണ് കേട്ടോ, കാരണം ഭയങ്കര മറവി. അതൊന്നും ഓർമ്മയില്ലല്ലോ, വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഈ കെ എം സി സിന് ഓർമ്മ വന്നു, ഈ സേവന പ്രവർത്തനങ്ങളുടെ ഓർമ്മ വന്നു, ഇതൊന്നും ഓർമ്മ വന്നില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, അല്ല ഈ 2500 കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ സമരം ചെയ്യുന്നില്ലേ എന്ന്. അത് നമ്മൾ ചെയ്യണം, ഈ 2500 നമ്മൾ കുറച്ചു കൊടുക്കണം. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇതൊന്നും നമ്മൾ ഓർക്കണ്ട, ഇത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഈ ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് പറയണ്ടേ? അത് പറയാന്നുള്ള ഉത്തരവാദിത്തല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾക്കുള്ളത്? ഞാൻ പ്രിയപ്പെട്ട കെ എം സി സിയുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, നമ്മളത് ചെയ്യുകയും വേണം. പക്ഷെ അതോടൊപ്പം നമ്മൾ രാഷ്ട്രീയം കൂടി പറയണം, നമ്മൾ നിരന്തരമായി രാഷ്ട്രീയം പറയണം. ഞാൻ കെ എം സി സിയുടെ നേതാക്കന്മാരോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നാട്ടിലെ ഒരു ബൈത്തുറമ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നാട്ടിലെ ലീഗ് ഓഫീസിൽ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിന്ററും വാങ്ങിക്കൊടുക്കുക, ഒരു ഓഫീസ് സെക്രട്ടറിനെ വെക്കുക, സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ അതിനുള്ള സംവിധാനം ഏർപ്പെടുക്കുക. നമ്മൾ ഇതെല്ലാം പണി സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പൊ നാട്ടിൽ എന്താ സ്ഥിതി എന്നറിയോ, ഒരു അപേക്ഷ ലൈഫിനും കൊടുക്കുക, ഒരു അപേക്ഷ ലീഗിനും കൊടുക്കുക, വീടുണ്ടാക്കാൻ ഏതാണ് ആദ്യം കിട്ടുക? ബൈത്തുറമാണ് ആദ്യം ബൈത്തുറമ. അതല്ല നമ്മുടെ ഉത്തരവാദിത്വം, നമ്മൾ ചെയ്യണം. ചാരിറ്റി നമ്മൾ ഈ പറഞ്ഞ നമുക്കത് ഒന്നും മാറ്റി വെക്കാൻ കഴിയില്ല. പക്ഷെ യൂത്ത് ലീഗ് ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ മുഴുവൻ പാർട്ടി ഓഫീസുകളും ലീഗിന്റെ പാർട്ടി ഓഫീസുകളും ജനസേവന കേന്ദ്രങ്ങളാക്കുന്ന ഒരു പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിന്റെ ആദ്യഘട്ടത്തിൽ ഒരു 50 ഓഫീസുകൾ, ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലക്ക് ഒരു 50 ഓഫീസുകൾ. ഇപ്പൊ യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് അവിടെ വന്നു, ആസ്ഥാന മന്ദിരം. ഞാൻ ഒരു കാര്യം സാന്ദർഭികമായി പറയട്ടെ, ഞങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ കൊണ്ടുവന്ന തന്ന കെ എം സി സി ആണ് അജ്മാൻ കെ എം സി സി. അല്ലാഹു അക്ബർ. ഞങ്ങൾ പലരോടും അങ്ങോട്ട് ചെന്നിട്ട് തന്നവരും തരാത്തവരും ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളോട് ചോദിക്കാതെ തന്നവർ. അപ്പൊ ആ ഓഫീസ് ഒരു കെട്ടിടമായി, ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയി അവിടെ കിടക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പ്രസിഡന്റ് സയ്യിദ് മുനവ്വറുല്ലാഹി ശിഹാബ് തങ്ങൾക്ക് നിർബന്ധമുണ്ട്. ആ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ എത്ര, ഒരുപക്ഷെ കേരളത്തിൽ CPM കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടി ഓഫീസുള്ള പാർട്ടി മുസ്ലിം ലീഗാണ്. ആ ഓഫീസുകൾ നമുക്ക് ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റണം. ഞങ്ങൾ 50 ഓഫീസുകൾ തിരഞ്ഞെടുക്കും. അവിടെ ഒരു കമ്പ്യൂട്ടർ വേണം, അവിടെ പ്രിന്റർ വേണം, ഒരു ഓഫീസ് സെക്രട്ടറി വേണം.
അതിനൊക്കെ കെ എം സി സി സൗകര്യം ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കണ്ടമാനം പണം മറ്റു രീതിയിൽ ചെലവഴിക്കുന്നതിന് പകരം ഒരു കമ്പ്യൂട്ടറിനും ഒരു പ്രിന്ററിനും എത്ര പൈസ ആവും? ഒരു ഓഫീസ് സെക്രട്ടറിക്ക് ചെറിയൊരു റെമ്യൂണറേഷൻ വേണമെങ്കിൽ ഒരു റെമ്യൂണറേഷൻ കൊടുക്കുക. ഒരു ദിവസം 2 മണിക്കൂർ ഇരുന്നാൽ മതി, അയാൾക്കുള്ള എല്ലാ പരിശീലനവും യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കൊടുക്കും. അത് മോണിറ്റർ ചെയ്യാൻ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസിൽ സംവിധാനമുണ്ടാകും. ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പു തരാം, കഴിഞ്ഞ 5 കൊല്ലം ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച യുവജന സംഘടനയായി മാറാൻ യൂത്ത് ലീഗിന് സാധിച്ചുവെങ്കിൽ അടുത്ത ഒരു ടൈമിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സംഘടനാ രംഗത്ത് സമൂലമായ പരിഷ്കാരം ഉണ്ടാക്കി ആ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ജനകീയമായ ഒരു വിപ്ലവം അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തെ ശാക്തീകരിക്കുക എന്നതാണ്. അതിൻ്റെ തുടക്ക പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുകൂടി സാന്ദർഭികമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വേദി ഇനി കലാവിരുന്നിലേക്ക് വഴിമാറുകയാണ്. അതിനു മുന്നോടിയായി 2 വാക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് വനിതാ ലീഗിന്റെ അനിശദ്യനായ സംസ്ഥാന പ്രസിഡന്റ് സ്ത്രീ ശബ്ദത്തിന്റെ ആർജവം സുഹറാമമ്പാട് നമ്മെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേദിയിലേക്ക് സഹൃദയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഹൃദ്യവും മനോഹരവുമായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് സു പി പാതിരപ്പറ്റ അടക്കമുള്ള കെ എം സി സിയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മുനവറലി തങ്ങളടക്കമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ നേതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം നിങ്ങളുടെ കണ്ണും കാതുമൊക്കെ കാതോർത്തിരിക്കുന്നത് ഇവിടെ നടക്കുന്ന ഈ ഗാനമേള ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. നേരത്തെ വളരെ സവിസ്തരമായി ഞങ്ങളുടെ സഹപ്രവർത്തകൻ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയൊക്കെ വളരെ കൃത്യമായി നമ്മളുടെ മുമ്പിൽ വരച്ചു കാട്ടി. അതിനപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഒറ്റവാക്കിൽ പറയാനുള്ളത്, കാരുണ്യത്തിൻ്റെ ഉറവ വറ്റാത്ത മനസ്സുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി മുന്നോട്ടു പോകുന്ന നിങ്ങൾക്ക്, പലപ്പോഴും നമ്മളുടെ നാട്ടിലൊക്കെ സ്നേഹവും കാരുണ്യവും ആർദ്രതയുമൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ വേറിട്ട ഒരു കാഴ്ചയായി വ്യതിരിക്തതയോടുകൂടി തങ്ങളോടൊപ്പമുള്ള സഹജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ ചേർത്ത് നിർത്തി അവർക്ക് കരുതൽ കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ട്. അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഒരു അഭിനന്ദനം കൊണ്ട് അത് അവസാനിക്കുന്നുമില്ല. അതിനപ്പുറത്തേക്ക് ഇന്നത്തെ ഈ നല്ല ദിവസത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മനുഷ്യവിഭവങ്ങൾ ഗൾഫ് നാടുകളിലേക്ക് അയക്കാൻ തുടങ്ങിയതു മുതൽ ഈ പ്രദേശത്തെ ഭരണാധികാരികളും ഭരണകൂടവും ഒക്കെ വളരെ വലിയ നിക്ഷയദാർഢ്യത്തോടുകൂടി നമ്മളോ അവരോടൊപ്പമുള്ളവർ എന്നുള്ള നിലക്ക് നമ്മളെ സംരക്ഷിച്ചു പോരുമ്പോൾ ഈ 50ാം വാർഷികം ആഘോഷിപ്പിക്കുന്ന ഈ വേളയിൽ ഇവിടത്തെ ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ഭരണകൂടത്തിനും ഈ രാജ്യത്തിനുമൊക്കെ എല്ലാ തരത്തിലുള്ള
ഐശ്വര്യവും അഭിവൃദ്ധിയും റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കാനും അഭിനന്ദിക്കാനും ഈ വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഈ 50-ാമത് ദേശീയ ദിനാഘോഷത്തിന് ഹൃദയം തൊട്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.